डॉक्टर मीर स्टार्ट ही दो लो। ओके अस्सलाम वालेकुम। वालेकुम सलाम। अब കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പല മേഖലയിലായി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്। പ്രത്യേകിച്ച് പൂക്കോയത്തങ്ങൾ ഹോസ്പൈസ് എന്ന പുതിയൊരു പ്രൊജക്റ്റ് നമ്മുടെ പാർട്ടി പൊതുജന പങ്കാളിത്തത്തോടെ സാമൂഹ്യ പങ്കാളിത്തത്തോടെയുള്ള സ്വാന്തന പരിചരണ പ്രവർത്തനങ്ങൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി പുതിയൊരു പ്രൊജക്റ്റുമായി മുന്നോട്ട് വന്നതിൻ്റെ ഭാഗമായുള്ള പഞ്ചായത്ത് തലത്തിലുള്ള നേതാക്കന്മാർക്കുള്ള ആദ്യത്തെ ക്ലാസ്സാണ്, സ്വാന്തന പരിചരണവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ക്ലാസ്സാണ് ഇന്ന് നടക്കുന്നത്. ഇതിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രധാനമായും നമ്മൾ കൈകാര്യം ചെയ്യുന്നത് നാല് വിഷയങ്ങളാണ്. ഒന്ന്, സ്വാന്തന പരിചരണ രംഗത്തെക്കുറിച്ചുള്ള ഒരു മുഖവരയാണ്. രണ്ടാമത്തത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് രോഗികളുടെ പരിചരണവുമായി ബന്ധപ്പെട്ട നേഴ്സിംഗ് ഇഷ്യൂസാണ് രണ്ടാമത് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. മൂന്നാമത്തത് ഒരു രോഗിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രോഗിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ആശയ വിനിമയം ആണ്, കമ്മ്യൂണിക്കേഷനാണ് മൂന്നാമത് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. നാലാമത്തെ വിഷയം ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതും ഒരു കൃത്യമായി ഒരു ഉത്തരം നൽകാൻ പ്രയാസമുള്ളതുമായ ആത്മീയത, സ്പിരിച്വാലിറ്റിയാണ് നമ്മൾ നാലാമതായി ഇന്നത്തെ ദിവസം കൈകാര്യം ചെയ്യുന്നത്. ഈ നാല് വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നത് നാല് ആളുകൾ തന്നെയാണ്, ആ മേഖലയിൽ ഉള്ള ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന നാല് പേര് തന്നെയാണ് ഈ നാല് വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നത്. അതിൽ ഏറ്റവും ആദ്യം സ്വാന്തന പരിചരണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഉന്നത ശ്രേണിയിലെ ചികിത്സാ സൗകര്യങ്ങൾ മുഴുവൻ നമ്മൾ പ്രയോജനപ്പെടുത്താറുണ്ട്. ആ ചികിത്സാ സൗകര്യങ്ങൾ മുഴുവൻ പ്രയോജനപ്പെടുത്തിയിട്ടും രോഗം മാറാതെയും അതേപോലെ തന്നെ ദാരിദ്ര്യത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ഒക്കെ കണാക്കയങ്ങളിൽ മുങ്ങി നിൽക്കുന്ന ആളുകൾ, അവരുടെ ശിഷ്ട ജീവിതം അവരെ തള്ളി നീക്കുകയാണ്. ഒരുപക്ഷെ ഒരു പാതി മരിച്ച ശരീരവും മനസ്സും ഒക്കെ ആയിട്ടാണ് അവരുടെ ബാക്കി ജീവിതത്തിൻ്റെ ബാക്കിയുള്ള കാലങ്ങളെ അവർ മുന്നിൽ കണ്ടുകൊണ്ട് തള്ളി നീക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തികൾക്ക് അല്ലെങ്കിൽ രോഗികൾക്ക് ഒരുപക്ഷെ അവരുടെ യൗവനം മുഴുവൻ കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടിയൊക്കെ സമർപ്പിച്ച് വാർദ്ധക്യത്തിൻ്റെ പടുകുഴിയിലേക്ക് അവർ ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പോയ ആളുകൾ, ഇവരൊക്കെ പിന്നെ നമ്മളുടെ സമൂഹത്തിൽ നമ്മൾ പലപ്പോഴും പറയുന്ന ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത രോഗങ്ങൾക്കൊക്കെ അടിമപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ സഹായത്തിന് അവർക്ക് ഒരുപാട് കാലം അവരൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്തവരായിരിക്കാം. അവരുടെ സഹായത്തിന് ആളില്ലാതെ അല്ലെങ്കിൽ അവരെ പരിചരിക്കാൻ ആളില്ലാതെ അല്ലെങ്കിൽ അവർക്ക് ആളുകൾ ഉണ്ടെങ്കിലും വേണ്ടത്ര പരിഗണന ലഭിക്കാതെ ജീവിതത്തിൻ്റെ ആ ഒരു സ്ട്രഗിളിൽ ജീവിതത്തിൻ്റെ ഒരു പോർക്കളത്തിൽ പരാജയം ഏറ്റുവാങ്ങി മനസ്സിൻ്റെ താളം തെറ്റിപ്പോയ ആളുകൾ ഉണ്ടാവാം. അതോടൊപ്പം തന്നെ ജനന സമയത്തുണ്ടായ പ്രയാസങ്ങളുടെയൊക്കെ ഭാഗമായി വൈകല്യങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, മാനസിക രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, ജീവിതത്തിൻ്റെ ജീവിത സന്ധാരണത്തിന് വേണ്ടി പല തൊഴിലുകൾ എടുക്കുന്നതിൻ്റെ ഭാഗമായി ഉയരങ്ങളിൽ നിന്നും മറ്റുമൊക്കെ വീണ് അല്ലെങ്കിൽ മറ്റ് അപകടങ്ങളും മറ്റൊക്കെ സംഭവിച്ച് നട്ടെല്ലിന് ക്ഷതം പറ്റി കിടക്കുന്ന ആളുകൾ, ഇവരൊക്കെ സത്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്. അവരൊക്കെ നമ്മളെപ്പോലെ എന്നെപ്പോലെ നിങ്ങളെപ്പോലെയൊക്കെ സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സാമൂഹ്യ പ്രവർത്തനങ്ങളും അതേപോലുള്ള ബാക്കി പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും അതോടൊപ്പം തന്നെ കുടുംബത്തിനൊരു അത്താണിയായി വർത്തിക്കുകയും ചെയ്യേണ്ട ആളുകളാണ് ഇവരൊക്കെ. പക്ഷേ അവരൊക്കെ എന്തോ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ആ ഒരു സാഹചര്യം കൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടു, വീടിൻ്റെ നാല് ചുമരുകൾക്കുള്ളിലേക്ക് ഒതുക്കപ്പെട്ടു കഴിയുന്ന ജീവിതങ്ങളാണ്. അത്തരം ജീവിതങ്ങൾക്ക് മുമ്പിലേക്കാണ് അവരുടെ പ്രയാസങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയും അവരുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയും അവരും അവരുടെ കുടുംബവും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരമാവധി കുറച്ചെടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ആ ജീവിതത്തിൻ്റെ ഗുണനിലവാരം ഉയർത്താനുള്ള ഒരു ശ്രമത്തിന് വേണ്ടി നമ്മൾ സ്വാന്തന പരിചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇന്ന് കേരളത്തിലെ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം സ്വാന്തന പരിചരണം എന്നൊരു വാക്ക് നമുക്ക് അന്യം നിന്ന വാക്കല്ല, നമുക്ക് ഒരുപാട് പരിചയമുള്ളൊരു വാക്കാണ് സ്വാന്തന പരിചരണം. പ്രത്യേകിച്ച് 1990s 1993 സത്യത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുകൊണ്ട് പാലിയേറ്റീവ് കെയർ സംവിധാനം ആരംഭിക്കുന്നത്. അന്ന് അനസ്തീഷ്യ വിഭാഗത്തിൻ്റെ കീഴിൽ ഡോക്ടർ പത്മശ്രീ ഡോക്ടർ എം ആർ രാജഗോപാൽ സാറിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ ഒരു സംവിധാനം ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഒരു മാതൃകയായി മാറി. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലും പാലിയേറ്റീവ് കെയറിൻ്റെ കേരള മോഡൽ എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു ഒരു മാതൃകയായി മാറി. അത് നമ്മുടെ സാമൂഹ്യ പങ്കാളിത്തത്തോടു കൂടി നിർവഹിച്ചപ്പോഴാണ് വലിയൊരു മാതൃകയായിട്ട് മാറിയത്. എങ്കിൽ പോലും നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ഇപ്പോഴും കെയറുകൾ കിട്ടാതെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട്
ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ ഒരുപാട് പ്രദേശങ്ങളിൽ ഈ കൂട്ടായ്മയിലുള്ള ഒരുപാട് ആളുകൾ പാലിയേറ്റീവ് കെയർ പ്രവർത്തനത്തിൽ ഒരുപാട് ഈ പ്രവർത്തനത്തിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നവരാണ്, അതിൻ്റെ കൂടെ നടക്കുന്നവരാണ്, അതിൽ പങ്കാളികളാണ്. എങ്കിൽ പോലും ആ ഒരു സംവിധാനത്തെ ഒന്നുകൂടി സിസ്റ്റമാറ്റിക്കായ രീതിയിൽ കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ നമ്മളുടെ കഴിവുകൾ, നമുക്ക് ഒരുപാട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കഴിവുകൾ നമുക്കുണ്ട്, ആ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ വീടിൻ്റെ അയൽപ്പക്കത്ത് അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിലുള്ള ഒരു രോഗിയുടെയോ അവരുടെ കുടുംബത്തിൻ്റെയോ പ്രയാസങ്ങൾ ലഘൂകരിക്കുക എന്നുള്ള വലിയൊരു ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ആ ഒരു സ്റ്റെപ്പിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി സ്വാന്തന പരിചരണ പ്രവർത്തനങ്ങൾ കൂടുതൽ നമ്മുടെ ജനങ്ങളിലേക്ക്, രാഷ്ട്രീയ പ്രവർത്തനത്തിനപ്പുറത്ത് നമ്മൾ കാണുന്ന നിലവിലുള്ള പാർലമെൻ്ററി രാഷ്ട്രീയ പ്രവർത്തനത്തിന്, ജനാധിപത്യ രാഷ്ട്രീയ പ്രവർത്തനത്തിനെല്ലാം അപ്പുറത്തേക്ക് സ്വാന്തന പരിചരണ പ്രവർത്തനങ്ങളുടെ മനസ്സിൽ, ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു, ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നമ്മുടെ പ്രദേശത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളെ അവരോടൊപ്പം നമ്മളും കൂടി ഉണ്ട് എന്നൊരു മെസ്സേജ് നൽകിക്കൊണ്ട് അവരെ നമ്മോട് ചേർത്ത് നിൽക്കുന്ന പുതിയൊരു പദ്ധതിക്കാണ് ഇതിലൂടെ ബുക്കോയ തങ്ങൾ ഹോസ്പൈസ് എന്ന ഒരു കൺസെപ്റ്റിലൂടെ രൂപം നൽകിയിട്ടുള്ളത്. നമുക്കറിയാം പാലിയേറ്റീവ് കെയർ എന്ന് പറയുമ്പോൾ ലോകാരോഗ്യ സംഘടന തന്നെ അതിനൊരു നിർവചനം നൽകിയിട്ടുണ്ട്. ദീർഘകാല പരിചരണം ആവശ്യമുള്ള രോഗികളായിരിക്കാം അവർ. അവർ പെട്ടെന്ന് ഒരു രോഗം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് ഒരു ആശുപത്രിയിലേക്ക് പോകുന്നു, അവിടുന്ന് ഒരു 3-ഓ 4-ഓ ദിവസത്തെ അല്ലെങ്കിൽ ഒരു 5-ഓ 6-ഓ ദിവസത്തെ ആശുപത്രി വാസം, അല്ലെങ്കിൽ നമ്മൾ OP ബേസ്ഡ് പേഷ്യൻറ്റിനെ കാണുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു, ആ മരുന്ന് കഴിക്കുന്നു, നമ്മുടെ അസുഖം ഭേദമാവുന്നു എന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും നമ്മൾ ഒരു രോഗം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കയറി വരുന്നത്. പക്ഷെ അതിനപ്പുറത്ത് ചികിത്സ കൊണ്ട് ഭേദമാവാൻ പറ്റാത്ത, ലോകത്ത് പ്രാപ്യമായത് ഏറ്റവും ഉന്നതമായ സാങ്കേതിക വിദ്യകളും ചികിത്സകളും എല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടും അസുഖം ഭേദമാവാത്ത, രോഗം ഭേദമാവാതെ നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ എന്ന് പറയുന്ന ഒരു സാഹചര്യം പലപ്പോഴും നമ്മളൊക്കെ നേരിടാറുണ്ട്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് പാലിയേറ്റീവ് കെയർ അല്ലെങ്കിൽ സ്വാന്തന പരിചരണം ഏറ്റവും കൂടുതൽ അതിൻ്റെ ആ ഒരു സ്ട്രെങ്ത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ അത് ഉൾക്കൊള്ളുന്ന ആ ഒരു അർത്ഥത്തിൽ നമ്മൾ നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് എത്തിച്ചു നൽകുന്നത്. ആ ഒരു സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അതുവരെയുള്ള ഒരു സാഹചര്യമല്ല പിന്നീട് ഈ രൂപത്തിൽ ഒരു രോഗിയെ നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ എന്ന് ആധുനിക വൈദ്യശാസ്ത്രം പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവുന്ന ഒരു കാഴ്ചപ്പാട്. ഉദാഹരണത്തിന് നമ്മളെപ്പോലെയുള്ള, എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയും ഒക്കെ ഉള്ള ഒരാൾ, നമ്മളുടെ ഏറ്റവും അടുത്ത, നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ നമ്മളൊരു ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോവുകയാണ്. അങ്ങനെ ആ ഒരു ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നു, ആദ്യ ഫസ്റ്റ് ലൈൻ സെക്കൻഡ് ലൈൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അപ്പോൾ വീണ്ടും ആ അസുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പരിശോധനകൾ നടന്നു, ഒരുപാട് ടെസ്റ്റുകൾ നടന്നു, അവസാനം നമുക്ക് ഒരു റിപ്പോർട്ട് ഡോക്ടർ നമ്മളെ വിളിച്ച് പറയുകയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഇന്ന ആൾക്ക് ഇന്ന അസുഖമാണ്. ഉദാഹരണത്തിന് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ക്യാൻസർ, അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഇന്ന ആൾക്ക് ഈ ഒരു ക്യാൻസറാണുള്ളത്, ഈ ക്യാൻസർ നിലവിലിപ്പം ലാസ്റ്റ് സ്റ്റേജിലാണ്, ഒരുപാട് ശരീരത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങളിലേക്ക് അത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇനി കൂടുതലൊന്നും നമുക്ക് ചെയ്യാനില്ല, ഈ രോഗിയെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങൾ കുറയ്ക്കുക, അവരുടെ സിംപ്റ്റംസ് മാനേജ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളൊരു വഴി, നിങ്ങൾ ഈ രോഗിയെ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയിട്ട് തൊട്ടടുത്ത പാലിയേറ്റീവ് കെയറിലോ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനുള്ള സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുകയാണ് നല്ലത്. നമുക്കൊരു ആക്റ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റിനിടെ അവസരം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഒരു ആ ഒരു സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു പ്രയാസമുണ്ട്. നമ്മളൊക്കെ ആശുപത്രിയിലേക്ക് നമ്മളുടെ പ്രിയപ്പെട്ട ആളുകളെ കൊണ്ടുപോകുമ്പോൾ മനസ്സിൽ നമ്മൾ ചിന്തിക്കുന്നത് കേവലം കുറഞ്ഞ ദിവസത്തെ ആശുപത്രിവാസം കൊണ്ട് തിരിച്ച് പൂർണ്ണമായ ആരോഗ്യത്തോടു കൂടി തിരിച്ച് വീട്ടിലേക്ക് വരാൻ കഴിയും എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഉള്ള ഒരു വാർത്തയാണ് നമുക്ക് ആശുപത്രിയിലെ 3-ഓ 4-ഓ അല്ലെങ്കിൽ 1-ഓ 2-ഓ ആഴ്ചകൾക്ക് ശേഷം അവരെ പരിശോധിക്കുന്ന ഡോക്ടർ നമ്മളെ വിളിച്ചിട്ട് ഈ രൂപത്തിലുള്ള ഒരു മെസ്സേജാണ് നമുക്ക് നൽകുന്നതെങ്കിൽ ആ സമയത്ത് നമ്മളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്ന ആളുകളുണ്ടാവാം. ആ പ്രയാസങ്ങളൊക്കെ നേരിടുമ്പോൾ അതിനൊപ്പമാണ് ഇത് ഈ ഇങ്ങനെയുള്ളൊരു വാർത്ത കൂടി നമുക്ക് ലഭിക്കുന്നത്. ആ ഒരു വാർത്ത ലഭിക്കുന്നതിൻ്റെ മുമ്പേ ഈ അസുഖത്തിനുള്ള ടെസ്റ്റുകൾക്കും ബാക്കി അതിൻ്റെ പ്രാരംഭമായ ബാക്കി കാര്യങ്ങൾക്കും എല്ലാം കൂടി നല്ലൊരു സാമ്പത്തിക ബാധ്യത പോലും നമുക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോഴാണ് അത്രയും വലിയൊരു സാമ്പത്തിക ബാധ്യത പോലും നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ
അതോടൊപ്പം ഈ രോഗിയോ അല്ലെങ്കിൽ രോഗിയുടെ ബന്ധപ്പെട്ട ആളുകളോ ഇനി നമ്മൾ തന്നെയാണെങ്കിൽ നമ്മൾ ഒരുപാട് മറ്റു പദ്ധതികളൊക്കെ ഉണ്ടാകും, ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്താണ് ഇത്തരത്തിലുള്ളൊരു വാർത്ത നമ്മളിലേക്ക് കടന്നു വരുന്നത്. എത്രത്തോളം മാനസികമായി നമ്മൾ തളരും, നമ്മൾ മാത്രമല്ല നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മളുടെ ബാക്കി കുടുംബങ്ങൾ, രോഗി മാത്രമല്ല രോഗിയെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന നമ്മൾ മാത്രമല്ല അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിനും വല്ലാത്ത വലിയൊരു ആഘാതമായിരിക്കും ഇത്തരത്തിലുള്ളൊരു വാർത്ത ഉണ്ടാക്കുന്നത്. ആ ഒരു സമയത്താണ് ആ രോഗിയുടെ ആ കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തിപ്പിടിക്കുക, ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി സാന്ത്വന പരിചരണ പ്രവർത്തന രംഗത്തുള്ള നമ്മളുടെ നമ്മളിൽപ്പെട്ട ഒരാൾ, ഒരു ട്രെയിനിങ് കിട്ടിയ ഒരാൾ, കൃത്യമായ പരിശീലനം ലഭിച്ച ഒരാൾ ആ കുടുംബത്തെ സമീപിക്കുന്നതും അവരോട് സംസാരിക്കുന്നതും അവരുടെ പ്രയാസങ്ങളിൽ ഇടപെടുന്നതും അത് പരമാവധി അവരുടെ ബുദ്ധിമുട്ടുകൾ ലഘൂകരിച്ച് കൊടുക്കാൻ ശ്രമിക്കുന്നതും എന്ന് നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുക. ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായി ഒരുപാട് പ്രയാസങ്ങളുണ്ടാവാം, വേദന ഉണ്ടാവാം, ഒരുപാട് മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, ഉറക്കുണ്ടാവില്ല, ഒരുപക്ഷെ വയറ്റിൽ നിന്ന് പോയിട്ട് ശോധന കിട്ടിയിട്ട് ആഴ്ചകളായിട്ടുണ്ടാവാം, ഛർദി ഉണ്ടാവാം, ഒരുപാട് പ്രയാസങ്ങളുണ്ടാവാം. അങ്ങനെ ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു രോഗി, ആ ശാരീരിക ബുദ്ധിമുട്ടുകൾക്കപ്പുറത്ത് അത്തരത്തിലുള്ള രോഗിക്ക് മാനസികമായുള്ള ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവാം. ആ മാനസിക പ്രയാസങ്ങൾക്ക് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം. ആ കാരണങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല, എങ്കിൽ പോലും നമുക്ക് അവിടെ ഇടപെടാൻ സാധിക്കുന്ന ഒരുപാട് മേഖലകളുണ്ട്. അതോടൊപ്പം തന്നെ ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സാമ്പത്തികമായി ഒരുപാട് ചിലവുകളുള്ള പരിശോധനകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം മുൻപേ നടന്നിട്ടുണ്ടാവുക. ആ പരിശോധനകളും കാര്യങ്ങളൊക്കെ നടത്തുന്നതിൻ്റെ ഭാഗമായി ഒരുപാട് ചിലവുകൾ സാമ്പത്തികമായി വലിയൊരു ബാധ്യത ആ കുടുംബത്തിന് വന്നിട്ടുണ്ടാവാം. അപ്പോൾ ആ രോഗിയെ സാമ്പത്തികമായ പ്രയാസങ്ങൾ ഒരുപാട് അലട്ടുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ആ രോഗിയെ അലട്ടുന്ന മറ്റൊന്നാണ് ആ മാനസിക സാമൂഹികമായുള്ള പ്രയാസങ്ങൾ. സാമൂഹികമായുള്ള പ്രയാസങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ നമുക്കൊക്കെ പലപ്പോഴും ഈ ഒരു സാഹചര്യത്തിൽ അതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ചിന്തിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരു ഒരു സംഭവമാണ്. കാരണം നിലവിൽ ഒരു ക്വാറന്റൈനിൽ കൃത്യമായൊരു ക്വാറന്റൈനിൽ പോകണം എന്ന് പറഞ്ഞാൽ അതുപോലും എത്രത്തോളം നമുക്ക് അതിനോട് നീതി പുലർത്താൻ പറ്റുമെന്ന് നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം സമൂഹത്തിൽ അത്രയും സജീവമായി ഇടപെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളമാണ് ഒരു കുറഞ്ഞ കാലത്തേക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു മാനസിക പ്രയാസമുണ്ട്, അല്ലാത്തൊരു മാനസിക ആഘാതമാണിത്. അങ്ങനെയുള്ളൊരു ഒരു സാഹചര്യത്തിൽ നമുക്ക് പോലും അത്ര പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ രൂപത്തിൽ കൃത്യമായി അസുഖം തിരിച്ചറിയപ്പെടുകയും ആ അസുഖം ഒരു എൻഡ് സ്റ്റേജ് ഡിസീസാണ്, ഇനി കൂടുതലൊന്നും ചെയ്യാനില്ല, പേഷ്യൻ്റ് മരണത്തിലേക്ക് പോവുകയാണ് എന്ന് തിരിച്ചറിയപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ആ രോഗിയുടെ സമൂഹവുമായുള്ള ബന്ധം അവിടെ വിച്ഛേദിക്കപ്പെടുകയാണ്. അതുവഴി ആ സാമൂഹികമായുള്ള ഒറ്റപ്പെടൽ രോഗിക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. ആ പ്രയാസങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് രോഗിയുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ നമുക്ക് കഴിയും. ഇതിനെല്ലാം അപ്പുറത്താണ് ആത്മീയമായ പ്രശ്നങ്ങൾ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ നാടുകളിലൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസമുള്ള ആളുകളുണ്ട്, വിശ്വാസം ഇല്ലാത്തവരുണ്ട്. അതിൽ ഏകദൈവ വിശ്വാസികളുണ്ട്, ബഹുദൈവ വിശ്വാസികളുണ്ട്. ഇനി ഈ രൂപത്തിലുള്ള ആർക്കാണെങ്കിലും ആത്മീയമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. പലപ്പോഴും ഈ ആത്മീയ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് കഴിയാറില്ല. കാരണം ഒന്ന്, ആത്മീയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെ കൈകാര്യം ചെയ്യണം, എന്താണ് സത്യത്തിൽ എന്താണ് ആത്മീയത എന്നതിൽ പോലും ഒരു കൃത്യമായ ഉത്തരം നമുക്ക് പലപ്പോഴും ഇതിൽ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആത്മീയത എന്ന് പറയുമ്പോൾ ശരിക്കും അതിലൊരു ഫ്ലൂയിഡ് കൺസെപ്റ്റാണ്. കൃത്യമായി നമുക്കതിനൊരു എങ്ങനെയാണോ ഞാൻ എന്താണോ ആത്മീയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അതാണ് എനിക്ക് പറയാൻ പറ്റുന്ന ആത്മീയത. ആ ആത്മീയത തന്നെ ആവണമെന്നില്ല മറ്റൊരാൾ മനസ്സിലാക്കുന്നത്. അപ്പം അത് കണ്ടെയ്ൻ ചെയ്യുന്നത് എവിടെയാണോ അതിനനുസരിച്ചാണ് അതിൻ്റെ രൂപവും ഭാവവും നമ്മളുടെ നിർവചനങ്ങളൊക്കെ വരുന്നത്. എന്നിരുന്നാലും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊരു നൈസർഗികമായ ഒരു ഒരു ചിന്താധാരയാണ് സത്യത്തിൽ ആത്മീയത എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ആത്മീയ പ്രശ്നങ്ങൾ കൂടി ഇവിടെ പരിഹരിക്കേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായി 5 പ്രയാസങ്ങളാണ് ഈ രോഗിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നത്. ഈ 5 പ്രയാസങ്ങളിൽ ശാരീരികമായ പ്രയാസങ്ങൾ അത് ഈ രോഗിയുടെ മൊത്തം പ്രയാസങ്ങളിൽ നമുക്കൊരു 20% കണക്കാക്കാം. ബാക്കിയുള്ള 80% പ്രയാസങ്ങളും പരിഹരിക്കാൻ കഴിയുന്നത് നമ്മുടെ സമൂഹത്തിനാണ്. 20% പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ അത് ലഘൂകരിക്കുന്നതിനോ ഒരു ഹെൽത്ത് കെയർ വർക്കറുടെ സേവനം ഉപയോഗപ്പെടുത്താം. ഡോക്ടറുടെയോ നഴ്സിൻ്റെയോ പരിശീലനം ലഭിച്ച വളണ്ടിയറുടെയോ ഒക്കെ സേവനം നമുക്ക് അവിടെ ഉപയോഗപ്പെടുത്താം.
മറിച്ച് ബാക്കിയുള്ള ഒരു 80% കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിലാണുള്ളത്. ആ സമൂഹത്തിന്റെ മുമ്പിലുള്ള 80% കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് നമ്മൾ സത്യത്തിൽ ശിഹാബ് പൂക്കോയ തങ്ങൾ പോസ്പൈസ് എന്ന നമ്മളുടെ ഏറ്റവും സുന്ദരമായ ആ ഒരു ഒരു സ്വപ്ന പദ്ധതിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള പരിശീലനങ്ങളാണ് നടത്തുന്നത്. അപ്പം ആ ഒരു പരിശീലനത്തിൽ സമൂഹത്തിൻ്റെ പങ്കാളിത്തം, സാമൂഹ്യമായുള്ള ഒരു പങ്കാളിത്തമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മളുടെ പ്രാദേശിക തലങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഒരു വാർഡിൽ നിന്ന് പോലും കൃത്യമായ ആളുകളെ സെലക്ട് ചെയ്തുകൊണ്ട് കൃത്യമായ മാനദണ്ഡങ്ങളോടുകൂടി ഈ രംഗത്ത് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആളുകളെ തേടി പിടിച്ചുകൊണ്ട് നമ്മളുടെ ഒരു വളണ്ടിയർ വിങ് രൂപീകരിക്കാൻ പോകുന്നു. അപ്പോൾ ആ വളണ്ടിയർ വിങ്ങിൻ്റെ രൂപീകരണത്തിൽ സത്യത്തിൽ ഇതിൻ്റെ ഒരു പ്രാധാന്യം ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് നിലവിൽ ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും മഹത്തായ, ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഈ ഒരു കാര്യത്തിന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ, വാർഡ് തലങ്ങളിൽ നിന്ന് ഇതിൻ്റെ വളണ്ടിയേഴ്സായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ ഈ ഉത്തരവാദിത്തം 100% പൂർത്തീകരിക്കാൻ കഴിയുന്നവരായിരിക്കണം, അത് ഏറ്റെടുക്കാൻ കഴിയുന്നവരായിരിക്കണം എന്നതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് സാമൂഹ്യ പങ്കാളിത്തം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റുകളിലാണ്, ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ എൻഗേജ് ചെയ്തവരും അത് നടത്തിക്കൊണ്ടിരിക്കുന്നവരും ഒക്കെയാണ്. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നമ്മൾ നടത്തുമ്പോൾ, നേരത്തെ നമ്മുടെ ലീഡേഴ്സ് പല സമയങ്ങളിലായി സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ ഒരു ഹെൽത്ത് കെയർ സെക്ടറിലെ പുതിയൊരു മാതൃകയാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിന് പറ്റിയ രൂപത്തിലുള്ള വളണ്ടിയേഴ്സിനെയാണ് ഇതിലൂടെ സെലക്ട് ചെയ്ത് കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് അല്ലെങ്കിൽ നേതാക്കളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ഒരു സംവിധാനം നിങ്ങൾ നെഞ്ചിലേക്കണം, നിങ്ങൾ ഉൾക്കൊള്ളണം, അത് നിങ്ങൾ ഏറ്റെടുക്കണം. അങ്ങനെ ഏറ്റെടുത്തുകൊണ്ട് ഇതിന് പര്യാപ്തമായ ആളുകളെ നമ്മുടെ വാർഡുകളിൽ നിന്ന് കണ്ടെത്തിക്കൊണ്ട് ഈ സംവിധാനത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയെങ്കിൽ മാത്രമേ നമ്മുടെ ഈ സ്വപ്ന പദ്ധതി നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ പരിപൂർണമായി വിജയിപ്പിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. അതിൻ്റെ ട്രെയിനിങ് ക്ലാസ്സുകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 4 തലത്തിലാണ് നമ്മളുടെ ഈ ഒരു ഇൻട്രഡക്ഷൻ ഇന്ന് നൽകാൻ ഉദ്ദേശിച്ചത്. അതിൽ ഏറ്റവും ആദ്യത്തത് ഒരു ഇൻട്രഡക്ഷൻ, ഒരു മുഖവര മാത്രമാണ്. ഇപ്പോൾ പാലിയേറ്റീവ് ബന്ധപ്പെട്ടുള്ള ഒരു മുഖവര മാത്രമാണ് ഞാനിവിടെ നൽകിയത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പുതിയ ഇതനുസരിച്ച് 16 മണിക്കൂറാണ് ഇതിൻ്റെ ട്രെയിനിങ്. ആ 16 മണിക്കൂർ ട്രെയിനിങ് ചെയ്യാൻ കഴിയുന്ന, അത് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുന്ന ആളുകളെ തന്നെ ആയിരിക്കണം നമ്മളിതിലേക്ക് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പം അത്തരം ആളുകളെ തിരഞ്ഞെടുക്കാനും അതോടൊപ്പം അവർക്ക് അവർ ചെയ്യേണ്ട ബാധ്യതകളെക്കുറിച്ച്, അവരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഏകദേശം അവരെ തിരഞ്ഞെടുക്കുന്നവർക്ക് ഒരു അവബോധം വേണം, ഒരു അവയർനെസ് വേണം. അതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ നിങ്ങളെ ഈ രൂപത്തിലുള്ള ഒരു സൂം മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ചത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പം ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിടപ്പിലായ രോഗികളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നമ്മുടെ പാലിയേറ്റീവ് കെയർ പരിചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഴ്സിംഗ് രംഗത്ത് പ്രത്യേകിച്ച് അവരുടെ പരിചരണം, ബെഡ് സോറ്, അതേപോലെ ഒരുപാട് പ്രയാസങ്ങൾ അങ്ങനെ കിടപ്പിലായി പോകുന്ന രോഗികൾക്കുണ്ട്. അവരുടെ ആ നഴ്സിംഗ് ഇഷ്യൂസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 10-15 മിനിറ്റ് അതിൻ്റെ ഒരു വിശദീകരണം കൂടി നിങ്ങൾക്ക് നൽകും. അതിനുശേഷം കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 10-15 മിനിറ്റ്, പിന്നെ ആത്മീയതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 10-15 മിനിറ്റ്. ഈ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ഞാൻ തൽക്കാലം വഴിമാറുകയാണ്. ഇത് നഴ്സിംഗ് ഇഷ്യൂസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി അത് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി, ഈ മേഖലയിൽ ഒരുപാട് കാലങ്ങളായി പാലിയേറ്റീവ് കെയറിൻ്റെ നഴ്സിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ബ്രദർ പ്രിൻസ് ഈ കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കും. അദ്ദേഹത്തിന് ഞാൻ വഴിമാറി കൊടുക്കുകയാണ്. ഹലോ, ഹലോ സാർ, പ്രിൻസ് ജി സംസാരിച്ചോളൂ, കേൾക്കാം. അടുത്തായിട്ട് നമ്മള് പാലിയേറ്റീവ് കെയറിലെ നഴ്സിംഗ് പരിചരണത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം പാലിയേറ്റീവ് കെയറിൽ നമ്മൾ കണ്ടുവരുന്ന പേഷ്യൻസ് ഏതൊക്കെ തരത്തിലുള്ള പേഷ്യൻസ് ആയിരിക്കും നമുക്കറിയാം.
പൊതുവെ കിടപ്പിലായിട്ടുള്ള രോഗികളാണ്. അതിനകത്ത് ക്യാൻസർ പേഷ്യൻസ് ഉണ്ടാവാം, ബി പി കൂടി സൈഡ് കുഴഞ്ഞു പോയ രോഗികളുണ്ടാവാം, മരങ്ങളിൽ നിന്നൊക്കെ വീണ് മരത്തിൽ നിന്ന് വീണ് അരക്ക് താഴേക്ക് കിടപ്പിലായ ബലക്ഷയമില്ലാതെ കിടപ്പിലായ രോഗികളുണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ പ്രായം വാർദ്ധക്യ സഹജ രോഗങ്ങൾ കാരണം കിടപ്പിലായ രോഗികളുണ്ടാവും, പ്രായം കൂടി ഓൾഡ് ഏജ് രോഗികളുണ്ടാവാം. ഇങ്ങനെയുള്ള രോഗികൾക്ക് നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക എന്ന് നോക്കാം. ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മളാലോചിക്കും, ഒരു സുപ്രഭാതത്തിൽ നമ്മളൊന്ന് വീണു പോയാൽ അല്ലേ എല്ലാ കാര്യങ്ങളും, നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, പല്ല് തേക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ബാത്റൂമിൽ പോകുന്നു, അത് കഴിഞ്ഞ് പുറത്ത് വന്ന് രാത്രി തിരിച്ചു വരുന്നു, ഒരു ദിവസം 24 മണിക്കൂർ കാര്യങ്ങൾ നമ്മളെല്ലാം സ്വയം ചെയ്യുന്ന ആൾക്കാരാണ്. ഈ നമ്മളൊന്ന് കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ വീട്ടില് പ്രായമുള്ള ആൾക്കാർ, നമ്മുടെ വീട്ടിലെ പ്രായമുള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. തുടക്കം തൊട്ടെടുക്കുകയാണെങ്കിൽ തന്നെ ഒന്ന് കുളിക്കാനോ മേലെ കഴുകാനോ പറ്റാത്ത ആൾക്കാരുണ്ടാവാം, അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ ഒന്ന് മൂത്രം ഒഴിക്കാൻ പോകാനോ അല്ലെങ്കിൽ വയറ്റിന് പോകുന്ന നേരത്തോ ഈ കാര്യങ്ങളൊന്നും അവർക്ക് സ്വയം ചെയ്യാൻ പറ്റില്ല. എല്ലാത്തിനും ഒരാളുടെ പരസഹായം ആവശ്യമാണ്, മറ്റൊരാളുടെ സഹായം ആവശ്യമാണ്. ഇങ്ങനെയുള്ള രോഗികളുടെ പരിചരണത്തിലാണ് നമ്മൾ പാലിയേറ്റീവ് കെയർ നഴ്സുമാർക്ക് ഒരു മുൻഗണന നോക്കുന്നത്. അതിനകത്ത് നമ്മൾ ആദ്യം നോക്കുന്നത് ശയ്യാവരണം, അതിൽ കിടപ്പിലായ രോഗികൾ നമുക്കറിയാം ഒരു പരിധി വിട്ട് കിടന്നത് നമ്മൾ ബന്ധുക്കൾ തന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി രണ്ട് ദിവസം ഐസിയുലൊക്കെ കിടന്ന് പുറത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കാണാം പുറത്തെ തോലൊക്കെ പോയിരിക്കുന്നത് കാണാം ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പൊ ഇങ്ങനെ ഈ വാർദ്ധക്യ സഹജ രോഗങ്ങൾ കാരണം അല്ലെങ്കിൽ ക്യാൻസർ മറ്റു ബുദ്ധിമുട്ടുകൾ കാരണം കിടപ്പിലായ രോഗികൾ നമ്മള് നമ്മുടെ വീടുകളിൽ ഉണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ അറിയാവുന്ന ആൾക്കാർ ഉണ്ടാവാം. അപ്പൊ അവർ കൂടുതലും സംഭവിക്കുന്ന ഒരു കാര്യമാണ് പുറത്തെ തോല് പോകുന്നു, ബെഡ് സോർ എന്ന് പറയും, പ്രഷർ സോർ, ശയ്യാവരണം ഉണ്ടാവുക എന്ന് പറയും. അതായത് ആദ്യ തുടക്കത്തില് നമ്മള് ചെറിയൊരു കളർ ചേഞ്ച് പോലെ ഉണ്ടാവുള്ളൂ, ചെറിയൊരു കളർ ചേഞ്ച് പോലെ ഉണ്ടാവും, പിന്നീട് അതിന് തോല് പോയിട്ട് വീണ്ടും കൂടി വരും, അത് അങ്ങ് വളരെ ഡീപ്പാവുകയും ലാസ്റ്റ് എല്ല് വരെ കാണാവുന്ന രീതിയിലാവും. നമ്മളൊരു കൈ മുഷ്ടി ചുരുട്ടി പിടിക്കുവാണെങ്കിൽ അതിനകത്ത് കയറി പോകുന്ന രീതി വരെ അത് വലുതായിട്ട് വലിയ വൾക്കറായിട്ട് വരുന്ന ഒരവസ്ഥ വരെയുണ്ട്. ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും. ഒന്നാമത് നമ്മൾ ഒരു രോഗി കിടപ്പിലായി കഴിയുമ്പോഴത്തേക്കും അത് അവർ കൂടുതലായിട്ട് ആ ബെഡിൽ കടന്നു കഴിയുമ്പോഴത്തേക്കും പ്രഷർ കൂടുതൽ ചെന്നിട്ട് രക്തയോട്ടം കുറഞ്ഞിട്ട് അവിടുത്തെ തൊലി പോകും. പിന്നെ അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ അവർ നഴ്സുമാരൊക്കെ ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്യും. നമ്മൾ വീടുകളിലൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു രോഗി കിടക്കുന്ന രോഗി മലത്തിൽ കുളിച്ച് അല്ലെങ്കിൽ മൂത്രത്തിൽ കുളിച്ച് കിടക്കുന്ന രോഗിയുടെ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമുക്ക് അറിയത്തുണ്ടാവില്ല. പക്ഷേ വളരെ സിമ്പിളാണ് അത് കിടന്ന രീതി. നമ്മൾ പിന്നീട് നമ്മൾ ക്ലാസ്സുകൾ പ്രാക്ടിക്കലായിട്ട് നേരിട്ട് കാണാൻ നമ്മൾ കാണിച്ചു തരും. പക്ഷെ ഇത് വലിച്ച ചില സമയത്ത് ഷീറ്റ് ചേഞ്ച് ചെയ്യുന്നിട്ട് വലിക്കുമ്പോൾ കാരണം അടിയിൽ വേർത്ത് കുളിച്ച് കിടക്കായിരിക്കും ആ തൊലി നീങ്ങി പെട്ടെന്ന് തൊലി ബ്രേക്ക് ആവാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ തൊലി പെട്ടെന്ന് പോയിട്ട് ഭയങ്കരമായിട്ട് വലുതായിട്ട് കൂടി വരും. പക്ഷേ ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് വളരെ അപകടം കൂടാത്ത രീതിയിൽ തന്നെ മാറ്റിയെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ ഹോം കെയറിലെ വീടുകളിൽ കൂടെയൊക്കെ ഹോം കെയറിൽ പോകുമ്പോഴത്തേക്കും പല ആളുകളോടും പറയാറുണ്ട് പക്ഷെ രണ്ടാഴ്ച കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴത്തേക്കും കളർ ചേഞ്ച് ഉള്ളത് പൊട്ടി നീരൊലിപ്പൊക്കെ ആയി വലിയ മുറിവുകളൊക്കെ ആയിട്ട് മാറണം. നിങ്ങൾക്കറിയാം ഇന്നത്തെ കാലത്ത് കിടപ്പിലായ രോഗികളുടെ അടുത്ത് ഒന്നുമില്ലെങ്കിൽ നമ്മുടെ അയൽവക്കങ്ങളിലോ ആരെങ്കിലും ഒക്കെ ഉണ്ടോ പ്രായമുള്ള ആൾക്കാർ കിടന്നു പോയി കഴിഞ്ഞ് സംഭവിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള രോഗികളുടെ അടുത്ത് നമുക്ക് പറയാനാണ് നമ്മൾ വീടുകളിൽ തന്നെ രോഗി ഉണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ അയൽവക്കത്തുണ്ടെങ്കിൽ തന്നെ നമുക്ക് പറയാനാണ് ഈ 2 മണിക്കൂർ കൂടുമ്പോൾ 2 മണിക്കൂർ കൂടുമ്പോൾ അവരുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് 2 മണിക്കൂർ കൂടുമ്പോൾ ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക് ചരിച്ച് കിടക്കുക. അതുപോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു വശത്തേക്ക് ചരിച്ച് കിടത്തുക. ആ ചരിച്ച് കിടന്ന സമയത്ത് വട്ടത്തിൽ തിരുമ്മി കൊടുക്കുക, റൗണ്ടിൽ തിരുമ്മി കൊടുക്കാനായിട്ട്. ആ തിരുമ്മി കൊടുക്കാനായിട്ട് പറയുമ്പോഴത്തേക്കും വട്ടത്തിലൊന്നും തിരുമ്മി കൊടുത്താൽ മതി. ഒരു 2 മണിക്കൂർ കൂടുമ്പോൾ പൊസിഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് പറയുക. അതുപോലെ തന്നെ പൗഡർ ഇട്ട് വെക്കാതിരിക്കാനായിട്ട്, പൗഡർ ഇട്ട് വെക്കാതിരിക്കുക. പൗഡർ ഇട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കും ചില ആൾക്കാർ നമ്മൾ വീടുകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും കാണാം ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ വീടുകളിൽ ഹോം കെയർ ചെല്ലുമ്പോഴത്തേക്കും ചില സാഹചര്യങ്ങളിൽ അവർ വീടുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ സ്മെല്ലൊക്കെ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പോൺസിൻ്റെ പൗഡറൊക്കെ ജസ്റ്റ് പൊട്ടിച്ചങ്ങ് ജസ്റ്റ് സ്മെല്ല് കിട്ടാതിരിക്കാനായിട്ട് ആ ബാഡ് സ്മെല്ല് കിട്ടാതിരിക്കാനായിട്ട് അവരിടും. പക്ഷേ ഈ പൗഡറും നമ്മുടെ വേർപ്പും കൂടെ കൂടി ചേർന്ന് ഭയങ്കര റഫായിട്ട് സ്കിന്ന് പെട്ടെന്ന് ഡ്രൈ ആവുകയും അത് പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുകയും ചെയ്യും. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അത് ഉപയോഗിക്കാതിരിക്കാനായിട്ട് പറയാം. കാരണം പ്രത്യേകിച്ച് കിടപ്പിലായ രോഗികളൊക്കെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് പൊട്ടും. നമുക്ക് ഞാൻ ഇത് കാണിക്കാൻ പറ്റുന്നില്ല, പ്രശ്നം ഉണ്ടോ? അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അത് പൊട്ടാതിരിക്കാനായിട്ട് സൂക്ഷിക്കാനായിട്ട് പറയുക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് മാറ്റാൻ സാധിക്കും.
ഇനി അങ്ങനെയുള്ള മുറിവുകൾ അങ്ങനെയുള്ള മുറിവുകൾ അങ്ങനെയുള്ള മുറിവുകൾ അതുപോലെ തന്നെ ക്യാൻസറിന് ഒരു രോഗി ഒരുമിച്ച് പറയാണ്, ഒരു രോഗി ഒരു ക്യാൻസർ ഉള്ള ഒരു രോഗി ബ്രസ്റ്റിനൊക്കെ ക്യാൻസർ പിടിച്ച് ഭയങ്കര നീരൊലിപ്പും ഒക്കെ ആയിട്ട് വലിയ മുറിവുകളൊക്കെ വരുന്ന രോഗി, ഇങ്ങനെയുള്ള രോഗികളുടെ ഈ കിടപ്പിലായ രോഗികളുടെ ഒക്കെ മുറിവ് വെച്ച് കിട്ടുന്ന വിധം നമുക്കറിയാം. പാവപ്പെട്ടനാണെങ്കിലും പണക്കാരനാണെങ്കിലും കുറേ ദിവസം അടുപ്പിച്ച് ഹോസ്പിറ്റലിൽ പോകാന്നുള്ളത് പറഞ്ഞ റിസ്ക് പിടിച്ച കാര്യമാണ്. പ്രത്യേകിച്ച് ക്യാൻസർ കൊണ്ടൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ ആണെങ്കിൽ ഒന്നിനും രണ്ടും ദിവസം കൊണ്ട് അത് മാറ്റാൻ പറ്റുന്നതല്ല. ഈ സാഹചര്യങ്ങളിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു സ്മോള് മീഡിയം ലാർജ് എന്നൊരു വലിയ ബില്ല് വരും. ആ ബില്ലിൻ്റെ മാത്രമല്ല അത് ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ചില ആൾക്കാർക്ക്, അതുപോലെ പാവപ്പെട്ടവർക്ക്, അതുപോലെ തന്നെ പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും വലിയ കുന്നിൻ്റെ മുകളിലേക്കാണ് താമസിക്കുന്നതെങ്കിൽ ആ രോഗിയെ കിടപ്പിലായ രോഗിയെ ഈ ഡ്രസ്സ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടുന്ന് എടുത്തുകൊണ്ട് വരുന്നത്, നമ്മൾ അവിടുന്ന് എടുത്തുകൊണ്ട് വരുന്ന രീതി, അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ട്രോളി വേണം, ആൾക്കാരുടെ സഹായം വേണം, അവിടുന്ന് ആംബുലൻസ് കയറ്റി, ആംബുലൻസ് കയറ്റി ഹോസ്പിറ്റലിൽ വന്നു, ഹോസ്പിറ്റലിൽ വന്നിട്ട് അവിടുന്ന് കുറേ നേരം വെയിറ്റിംഗ്. അപ്പോൾ ഒരു ദിവസത്തെ ഒരു ബുദ്ധിമുട്ടാണ്. അതുമല്ല, അത് മാത്രമല്ല, ഈ ഹോസ്പിറ്റലിൽ വരുന്ന ആളുകളെല്ലാം ഈ രോഗിയെ നോക്കിയിട്ട് ഒരു സഹതാപത്തോടെ നിൽപ്പാണ്. നമുക്കറിയാം നമ്മളെ ഈ ട്രോളി ഒരു ട്രോളിയിൽ അല്ലെ സ്ട്രെച്ചറയിൽ രോഗി ഹോസ്പിറ്റലിൽ കിടക്കുകയായിരിക്കും, വരാന്തയിൽ ഈ രോഗിയെ നോക്കി എല്ലാവരും പോകുന്നു, രോഗിക്ക് കിട്ടേണ്ട പ്രൈവസി കിട്ടുകയില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറെ ഇമോഷണൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിലും ചെയ്യാവുന്നതാണ്. ഒരു രോഗിയുടെ ഡ്രസ്സ് ചെയ്യാനായിട്ട് എന്നും അവരെ നന്നായിട്ട് കുളിപ്പിക്കാൻ പറയാം. എല്ലാ ദിവസവും നന്നായിട്ട് സോപ്പും വെള്ളം ഉപയോഗിച്ച് കുളിപ്പിക്കാൻ പറയാം. കുളിപ്പിക്കുന്ന സമയത്ത് അവിടെ ആ ഒരു ഭാഗത്ത് ആ മുറിവിന്റെ ഭാഗത്ത് ശരിക്കും സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക. എന്നിട്ട് അവിടെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിലും ആശുപത്രികളിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നോർമൽ സലൈൻ എന്ന് പറയും. ഈ സെയിം സാധനം നമുക്ക് വീടുകളിൽ ഉണ്ടാക്കുന്നതാണ്. ഈ സെയിം സാധനം നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു നുള്ളി ഉപ്പിട്ട് തിളപ്പിക്കുക. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു നുള്ളി ഉപ്പിട്ട് തിളപ്പിച്ച് അത് തണുത്ത് കഴിയുമ്പം അത് ഉപയോഗിച്ചിട്ട് ഈ മുറിവ് കഴുകാനായിട്ട് പറയാം. കൂടുതലായിട്ട് വലിയ മുറിവൊക്കെ ആണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ 2 ടീസ്പൂൺ ഉപ്പിട്ട് തിളപ്പിക്കുക. ആ ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം തണുത്ത് കഴിയുമ്പോൾ അത് ഉപയോഗിച്ച് ആ മുറിവ് കഴുകുക. ആ മുറിവ് കഴുകിയതിന് ശേഷം ഡോക്ടറെ പറഞ്ഞിരിക്കുന്ന ഗുളിക അല്ലെങ്കിൽ പൊടി അല്ലെങ്കിൽ ഓയിൽമെന്റ് എന്താണോ ഡോക്ടർ എഴുതിയിരിക്കുന്നത് അതിടുക. അത് ഇട്ടതിന് ശേഷം അതിന് പുറമെ കവർ ചെയ്യുന്ന ഭാഗം, അതിന് പുറമെ കവർ ചെയ്യുന്ന ഭാഗം നമുക്കറിയാം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഇത് ചെയ്യുന്ന സമയത്ത് വെള്ളം നടത്തുന്നുള്ള തുണിയായിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ വലിയ ബ്ലീഡിങ് ചോര വരുന്നു നീരൊലിപ്പൊക്കെ ഉള്ള ഒരു പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് പെട്ടെന്ന് മാറേണ്ടി വരും. അപ്പോൾ അത് മാത്രമല്ല അത് വാങ്ങാനുള്ള കപ്പാസിറ്റി ചിലപ്പോൾ കുറയായിരുന്നു വരും, കാരണം സ്റ്റെറൈൽ അണുവിമുക്തമാക്കിയ ഒരു തുണിയാണ് അതിന് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഈ സാധനം നമുക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മളെ പഴയ കോട്ടൺ മുണ്ടുകൾ കളറിൻ്റെ കോട്ടൺ മുണ്ടുകൾ മുറിവിൻ്റെ വലുപ്പത്തിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അപ്പച്ചെമ്പിൽ വെച്ചിട്ട് നമ്മൾ ഇഡ്ഡലിയും പഴമൊക്കെ പിടിക്കുന്ന നല്ല വെള്ളം ഒഴിച്ച് അതിന് മുകളിൽ തട്ടി വെച്ചിട്ട് ആവി പിടിപ്പിക്കുക, നന്നായിട്ട് ആവി പിടിപ്പിക്കുക. ഈ ആവി പിടിപ്പിച്ച സാധനം കുറച്ച് നേരം മൂടി തുറന്ന് വെക്കുക, ആവി പോകാനായിട്ട് തിളപ്പിച്ച സാധനം. അതിനുശേഷം ഒരു സ്റ്റീലിൻ്റെ മൂടിയുള്ള പാത്രം വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അത് നമ്മൾ തുറന്ന് വെക്കുക. അത് കമത്തി വെച്ചിട്ട് അത് ഡ്രൈ ആയതിനു ശേഷം ഇതെടുത്തിട്ട് ഈ ടിന്നത്തിട്ട് വെക്കുക. 2-3 ദിവസത്തേക്കുള്ളത് ഈ ഒരു ടിന്നിൽ നമ്മൾ ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ഉപയോഗിച്ച് വേണം നമുക്ക് മുറിവ് കെട്ടാനായിട്ട്. ഈ ഒരു കാര്യം നമുക്ക് ഡെയിലി ചെയ്യാവുന്നതാണ്. നമ്മൾ ഹോം കെയറിലാണെങ്കിലും നമ്മൾ രോഗികളെ ഒ പി എന്ന് കാണുമ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യും. ഇപ്പം നമ്മൾ അഡ്മിറ്റ് ആക്കുന്ന സ്ഥലത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഡ്രസ്സിങ് നമ്മൾ ചെയ്ത് നമ്മൾ അവരെ നമ്മൾ ചെയ്യുന്ന കാണിച്ചു കൊടുത്ത് അവരെ അത് പഠിപ്പിച്ച് എന്നിട്ടാണ് നമ്മൾ അത് വീട്ടിലേക്ക് വിടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ കുറച്ച് സ്പീഡിൽ പോകണം അല്ലെ എത്തിയല്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പിന്നീട് അവർക്കത് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും. മറ്റത് അവർ വീണ്ടും ഡിസ്ചാർജ് ആയി പോയിട്ടുണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്യും. നമുക്കറിയാം ആശുപത്രികളിലൊക്കെ നമ്മളിപ്പോൾ ഒരു ഡ്രസ്സിങ് ഒരു ഹോസ്പിറ്റലിൽ ചെറിയ മുറിവൊക്കെ ആയിട്ട് പോയിട്ട് അവർ കെട്ടിവിട്ട് പോവുള്ളൂ. തിരിച്ചത് നമ്മൾ പിറ്റേ അവിടത്തേക്ക് വീണ്ടും ചെയ്യണം. പക്ഷേ ഒരു കിടപ്പിലായ രോഗിയൊക്കെ ആകുമ്പോഴത്തേക്ക് കാരണം ഒന്നും രണ്ടും ദിവസം കൊണ്ട് ഇത് മാറുന്ന സംഭവമല്ല. അപ്പോൾ ചിലപ്പോൾ കാലങ്ങളെടുക്കും, ചിലപ്പോൾ മാറിയെന്ന് വരില്ല. അപ്പോൾ ആ രോഗിയുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ്, ഇപ്പോൾ പ്രത്യേകിച്ച് ക്യാൻസർ കൊണ്ടൊക്കെ ആണെങ്കിൽ ആ രോഗിയുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ്, രോഗിയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ള ഒറ്റ ഇതാണ് നമ്മുടെ മെയിൻ ഫോക്കസ് ആയിട്ട് മാറുന്നത്. പിന്നെ വരുന്നതാണ് കണ്ണിൻ്റെ പരിചരണം. കണ്ണിൻ്റെ പരിചരണത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ കണ്ടുവരാറുണ്ട് ചില രോഗികൾ. നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ ചിലപ്പോൾ കിടപ്പിലായ രോഗിയായിരിക്കും, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. നമ്മൾ ഡോക്ടർമാരൊക്കെ വന്ന് ടോർച്ച് അടിച്ച് കണ്ണു നോക്കുമ്പോഴത്തേക്ക് കണ്ണ് പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥകളിലൊക്കെ വരുന്ന രോഗികളെ കാണാൻ സാധിക്കാറുണ്ട്. കണ്ണുപോലും കാണാൻ പറ്റാത്ത വീഡിയോ ഓഫായിരുന്നു. കണ്ണുപോലും കാണാൻ പറ്റാത്ത രോഗികൾ, കാരണം അത് ക്ലോസ് ആയിട്ടിരിക്കുക, ഒട്ടിയിരിക്കുകയായിരിക്കും. അപ്പോൾ കണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് ഉൾഭാഗത്ത് നിന്ന് പുറമേക്ക് കോട്ടണിൻ്റെ തുണി നനച്ചിട്ട്
ഇടയ്ക്കിടയ്ക്ക് തുടച്ച് വൃത്തിയാക്കാനായിട്ട് പറയും. പ്രത്യേകിച്ച് മരണാസന്ന രോഗികളൊക്കെ ആകുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് കണ്ണിൽ പീള കിട്ടും, അത് ഓരോ മണിക്കൂർ കൂടുമ്പോൾ തുടച്ച് വൃത്തിയാക്കിയില്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് ഒട്ടിയിരിക്കുന്ന പോലെയായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറയാം. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ ഇതിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പൊ നമ്മള് വളരെ നെഗ്ലക്ട് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലും നെഗ്ലക്ട് ചെയ്യാറ്, പക്ഷെ അത് അതിന്റെ അത് നമ്മളെ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ അതിന്റെ റിസൾട്ട് ഭയങ്കര വലുതാണ്, ബാഡ് റിസൾട്ട് ആയിട്ട് വരും നമ്മൾ കാണാൻ പോയിരുന്നെങ്കിൽ. പിന്നെ ഓറൽ കെയർ, വായുടെ പരിചരണം. വായുടെ പരിചരണം എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് നമ്മൾ നമുക്ക് ഒരു രോഗി ഉണ്ടായിരുന്നു, വലിയ വല്ലോ വീട്ടിലാണ് താമസം, അച്ഛനും അമ്മ അച്ഛനാണ് രോഗി, അച്ഛൻ്റെ മൂത്രത്തിന് ട്യൂബ് ഉണ്ടായിരുന്നു, മൂക്കി ട്യൂബ് ഉണ്ടായിരുന്നു, മക്കൾ രണ്ട് ടീച്ചേഴ്സാണ്, അവർ പോയവരാണ്. നമ്മൾ മാസത്തിലൊന്ന് പോയി ട്യൂബ് മാറ്റി ചെയ്ത് വരും, ഇടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് വിളിച്ചാൽ മാത്രമായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഒരു തവണ നമ്മൾ പോയപ്പോഴത്തേക്ക് അച്ഛൻ അവർ നന്നായിട്ട് കെയർ ഒക്കെ ചെയ്തിട്ടുണ്ട്, അച്ഛന് വാ തുറന്നാണ് ശ്വാസം എടുത്തുകൊണ്ടിരുന്നത്, മൂക്കി ട്യൂബൊക്കെ ഉണ്ട്, പ്രായമുള്ള ആളായിരുന്നു. നമ്മൾ നോക്കിയപ്പോൾ വായ്ക്കകത്തൂടെ വായിൽ വാ തുറന്ന് ശ്വാസം എടുത്തുകൊണ്ടിരുന്ന വായ വൃത്തിയാക്കാതിരുന്ന വായ്ക്കകത്ത് പൊട്ടുകൾ ഉണ്ടായിട്ട് അവിടെ ഈച്ച കയറി മുട്ടയിട്ട് പുഴുക്കൾ വരാൻ തുടങ്ങി. എന്നിട്ട് ഈ പുഴുക്കളെ നീക്കാനായിട്ട് നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ട് അത് ക്ലീൻ ചെയ്ത് ഒരാഴ്ച കൊണ്ട് റെഡിയാക്കിക്കൊണ്ട് തിരിച്ചു പോകേണ്ട അവസ്ഥ വന്നു. നമുക്കറിയാം നമ്മുടെ കയ്യിലൊക്കെ ചെറിയൊരു മുറിവ് ഉണ്ടായാലും ചെറിയൊരു പുഴുവിനെ കണ്ടാൽ നമുക്ക് എന്താ അവസ്ഥ എന്നറിയാം. പ്രത്യേകിച്ച് ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ തന്നെ ചില മുറിവുകളിൽ നിന്നൊക്കെ 100, 200, 300 പുഴുക്കളെയാണ് നമുക്ക് ചില സമയത്ത് എടുക്കേണ്ടി വരിക. അപ്പൊ ആ ഒരു സാഹചര്യം വെച്ച് നോക്കണം നമ്മളൊക്കെ ഏതൊരു അവസ്ഥയിലാണ് ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായ ഇടയ്ക്ക് ഡ്രൈ ആകും, അപ്പൊ അതിനുവേണ്ടി ഇടയ്ക്കിടയ്ക്ക് വായ വൃത്തിയാക്കി കൊടുക്കാനുണ്ട്. പറയുക വായൊരു സ്മെല്ലുണ്ടെങ്കിൽ ആയുർവേദത്തിന്റെ ഇള ഏറെ തിളപ്പിച്ച വെള്ളമോ അല്ലെങ്കിൽ തുളസിയുടെ ഇള തിളപ്പിച്ച വെള്ളമോ ഉപയോഗിച്ച് വായ. പിന്നെ അതുപോലെയുള്ള മറ്റൊരു കാര്യമാണ് മൂക്കിക്കൂടെയുള്ള ട്യൂബിന്റെ കാര്യം. മൂക്കിലെ ട്യൂബിൽ കൂടെ ഭക്ഷണം കൊടുക്കുന്ന രോഗികൾക്ക് നമ്മൾ പറയുന്ന ഒരു 2 മണിക്കൂർ കൂടുമ്പം ഒരു 200-250 ml വെള്ളം നമ്മൾ ഫീഡ് ചെയ്യുന്നത്, ഇപ്പൊ എന്താണ് ജ്യൂസാണോ അത് ഒഴിച്ചു കൊടുക്കാനാണ് പറയുന്നത്. അത് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പും അതിന് ശേഷവും നല്ല ക്ലിയർ വെള്ളം തിളപ്പിച്ചാറിയ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്യൂബ് പെട്ടെന്ന് റഫായിട്ട് അല്ലെങ്കിൽ അതിന്റെ കളർ ചേഞ്ച് മാറും, ബ്ലോക്ക് ആകും, ബ്ലോക്ക് ഒന്നും കൂടാതെ റഫായിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ട്യൂബിൽ കൂടെ കൊടുക്കുന്ന കാര്യം, ട്യൂബിൽ കൂടെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും രോഗിക്ക് ഇറക്കാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ നാവിൽ ടേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നാവിൽ അതിൻ്റെ രുചി അറിയാനായിട്ട് നാവിന് ടേസ്റ്റ് ചെയ്തിട്ട് അത് തുടച്ച് കളഞ്ഞാക്കുക. ഇറക്കിയാൽ ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിൽ അത് കുറച്ച് കളഞ്ഞാക്കുക. പക്ഷെ അവർക്ക് അറിയാൻ പറ്റില്ല എന്താണ് അവർക്ക് കഴിക്കാൻ പറ്റുന്നത്, ആ ഒരു ടേസ്റ്റ് അവർക്ക് കിട്ടും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് സിമ്പിൾ കാര്യങ്ങളാണ്, പക്ഷെ ഭയങ്കരമായിട്ട് ഇഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യം ശ്രദ്ധിക്കാൻ പറ്റുക. പിന്നെ മൂത്രത്തിന്റെ ട്യൂബ് എല്ലാ ദിവസവും രാവിലെ പോയിട്ടും സോപ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കേണ്ടി വരും പുറമേയുള്ള ഭാഗം. പിന്നെ കിടപ്പിലായ രോഗികളുടെ ട്യൂബ് കിടക്കുന്നത് നമ്മൾ കാലിന് ചുവട്ടിലേക്ക് കെട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ രാത്രിയിൽ അവർ തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കുമ്പോൾ ചിലപ്പോൾ വലിഞ്ഞ ഉള്ളിക്കൊണ്ട് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് കിടക്കുന്ന സമയത്ത് നമ്മൾ അരക്ക് താഴേക്ക് ഒരു വശത്തേക്ക് ഏതെങ്കിലും ഒരു വശത്തേക്ക് കെട്ടിയിടാനായിട്ട് പറയാം, ബാഗ് കെട്ടിയിടുന്നത്. അങ്ങനെ ആകുമ്പോഴത്തേക്കും കുറച്ച് സ്പേസ് ഉണ്ടാവും, ടൈറ്റ് ആയിരിക്കുമല്ലോ ട്യൂബ്, അതാകുമ്പോഴത്തേക്കും ആ ബ്ലീഡിങ് ഉണ്ടാവാൻ സാധ്യതകളൊക്കെ കുറയും. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ വയറ്റിൽ നിന്ന് പോകുന്ന രോഗികളൊക്കെയാണെങ്കിൽ, പ്രായമുള്ള രോഗികൾ, കിടപ്പിലായ രോഗികൾ, വയറ്റിൽ നിന്നൊക്കെ പോകുന്ന രോഗികളൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് ഈ വയറ്റിൽ നിന്നൊക്കെ പോകുന്ന സ്മെല്ല് കുറയാനായിട്ട് കിടക്കുന്നതിൻ്റെ അടിയിൽ ന്യൂസ് പേപ്പർ വിരിക്കുകയാണെങ്കിൽ അത് ന്യൂസ് പേപ്പറിലെ കാർബൺ ഇതിൻ്റെ സ്മെല്ല് വലിച്ചെടുക്കുകയാണ്. ന്യൂസ് പേപ്പറിലെ കാർബൺ മോഷൻ്റെ ഒക്കെ സ്മെല്ല് വലിച്ചെടുക്കും. അപ്പോൾ അതിൽ റൂമിൽ അധികം സ്മെല്ല് ഉണ്ടാകാതിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറയുക. ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നേഴ്സിംഗ് പരമായിട്ട് രോഗികളിൽ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ. പിന്നെ നമ്മൾ വരുന്നത് രോഗി മരണാസന്നമായ രോഗിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നമ്മൾ പാലിയേറ്റീവ് കെയറിൽ നമ്മൾ അഡ്മിറ്റ് ആക്കുന്ന സ്ഥലത്ത് നമ്മൾ മെയിനായിട്ട് 3 തരത്തിലാണുള്ളത്. ഒന്ന് റെസ്പിറേറ്ററി കെയർ എന്ന് പറയാം. അത് റെസ്പിറേറ്ററി കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷാഘാതം പിടിച്ച് കിടക്കുന്ന ആൾക്കാർ, ഇങ്ങനെ കൂടുതലായിട്ട് വീടുകളിലൊക്കെ റൂം നഷ്ടപ്പെട്ട് കിടക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊരു അറ്റ്മോസ്ഫിയർ ചേഞ്ചിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റൽ പാലിയേറ്റീവ് കെയറിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കിയിട്ട് അവർക്ക് ചേഞ്ചിനൊക്കെ വേണ്ടി കുറച്ച് ദിവസങ്ങൾ നിർത്താറുണ്ട്. ഒന്നത്. രണ്ടാമത്തെ സിംപ്റ്റം കെയർ എന്ന് പറയും. സിംപ്റ്റം കെയർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു രോഗി നമ്മൾ ഡോക്ടർ കണ്ടിട്ട് ഒരു രോഗി വേദനയോ മറ്റു ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡ്രസ്സിങ്ങിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യിക്കാനായിട്ട് 2-3 ദിവസം അഡ്മിറ്റ് ആക്കിയിട്ട് സിംറ്റംസ് ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു വരുമ്പോൾ തിരിച്ചുവിടും. മൂന്നാമത്തതാണ് ടെർമിനൽ കെയർ. അതിലേക്കാണ് നമ്മൾ വരുന്നത്. ടെർമിനൽ കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രോഗി മരണാസന്നമായ രോഗി നമുക്കൊരു പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ക്യാൻസറാണ് ഏറ്റവും വലിയ ബിസിനസ് ഹോസ്പിറ്റലുകളിൽ, ക്യാൻസർ ഹോസ്പിറ്റലുകളിലൊക്കെ. ഒരു രോഗിക്ക് നമുക്കറിയാം രോഗി മരിക്കാൻ പോവുകയാണ്, എന്നിരുന്നാലും അവർ ഹോസ്പിറ്റലിലേക്ക് ആകുമ്പോഴത്തേക്ക് പല സമയത്ത് ICU വെന്റിലേറ്ററിലൊക്കെ ആയിരിക്കും രോഗി ഉണ്ടാകുക. അവിടുന്ന് റേഡിയേഷനും കീമോതെറാപ്പിയും കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കും. ലക്ഷങ്ങളുടെ
ബില്ലുകൾ കിട്ടാന്നല്ലാതെ രോഗിക്ക് ഒരു കംഫോർട്ട് ഉണ്ടാവില്ല. ആ സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടല്ലോ, പാലിയേറ്റീവ് കെയറിൽ നമ്മൾ അഡ്മിറ്റ് ആക്കിയിട്ട് ആ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം, ബാക്കി അങ്ങനെയുള്ള റേഡിയേഷൻ കീമോ എല്ലാം ഒഴിവാക്കിയിട്ട് അത്യാവശ്യമുള്ള ബ്ലഡ് ടെസ്റ്റ് മാത്രം, ആവശ്യമില്ലാത്ത ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങൾ എക്സ്റേ എല്ലാം ഒഴിവാക്കിയിട്ട് ഒരു രോഗി ഒരു 5 ദിവസം ജീവിക്കുന്നു, ഏകദേശം ജീവിക്കുന്നുള്ളെങ്കിൽ നമ്മൾ അത് 2 ദിവസമായിട്ട് കുറയ്ക്കുന്നുമില്ല, ഒരു 10 ദിവസമായിട്ട് നീട്ടുന്നുമില്ല. ആ രോഗിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന രീതിയിൽ രോഗിയെ അൺലക്ക് രീതിയിൽ നിർത്തുകയാണ് ചെയ്യാറ്. അത് പറഞ്ഞപ്പോൾ ഒരു അനുഭവം ഓർക്കുകയാണ്, നമ്മൾ കിടത്തി ചികിത്സിക്കുന്ന സ്ഥലത്ത് ഒരു രോഗിയെ കൊണ്ട് ഒരു മോന് മോനും ഫാമിലിയും വന്നു. അമ്മ ഒരു സിയ ബ്രസ്റ്റ് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു, ഒരു 85 വയസ്സോളം ഉണ്ട്. ബാക്കി അതിന് ഒരു മോളും ഉണ്ടായിരുന്നു, ബാക്കി എല്ലാവർക്കും അഡ്മിറ്റ് ആക്കാൻ താല്പര്യമായി. നമ്മൾ അഡ്മിറ്റ് ആക്കി ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും മോൻ വന്നിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ നിൽക്കാനാണ് താല്പര്യം, പക്ഷേ അമ്മയുടെ ഒരു മകൾക്ക് മാത്രം ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ മകളുടെ ഭർത്താവ് ക്യാൻസർ പിടിച്ച് മരിച്ചത്, ക്യാൻസർ ആയിരുന്നു, അവർ മരിച്ചത് കോഴിക്കോട്ടെ ഒരു വലിയ ഹോസ്പിറ്റലിലെ ICU വെന്റിലേറ്ററിൽ കിടന്നാണ്. അതുകൊണ്ട് എൻ്റെ അമ്മ പാലിയേറ്റീവ് കെയർ കിടന്നിട്ട് റൂമിൽ കിടന്ന് മരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒരു ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയാം, ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ട്, ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് ചികിത്സകൾക്കെല്ലാം വിധേയമായിട്ടുണ്ടെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകൾ കൂടാമെന്നല്ലാതെ അതിനൊരു പ്രയോജനം ഇല്ലാത്തൊരു അവസ്ഥയാണ്. പക്ഷെ നമുക്ക് രോഗിയുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നല്ലാതെ മറ്റു നോട്ടുകളൊന്നും അതിനകത്ത് ചെയ്യാനില്ല. പക്ഷെ കുടുംബക്കാർ വിചാരിക്കുന്നത് ചില ഫാമിലികളിൽ സംഭവിക്കുന്നതാണ്, പിന്നീട് അച്ഛൻ അല്ലെങ്കിൽ അമ്മ മരിച്ചു കഴിയുമ്പം പിന്നീട് ബന്ധുക്കൾ എന്ത് പറയും എന്നോർത്തുകൊണ്ട് മാക്സിമം ചെയ്യാനായിട്ട്, പിന്നെ അവർക്ക് അതിന് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഡോക്ടേഴ്സ് അവർ പറയുന്ന പോലെ ചെയ്യാണ്. രോഗിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നോക്കാതെ പിന്നീട് ആൾക്കാരെന്ത് പറയുന്ന രീതിയിൽ മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മൾ പാലിയേറ്റീവ് കെയർ അതെല്ലാം ഒഴിവാക്കിയിട്ട് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ അത് ലാസ്റ്റ് ഭാഗത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഹോം കെയർ കാണുന്ന രോഗികൾ, വീടുകളിലൊക്കെ പോയി പരിചരിക്കുന്ന രോഗികൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബെറീവ്മെന്റ് വിസിറ്റ് എന്ന് പറയും. മരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഒരാഴ്ചയ്ക്ക് ശേഷം തിരക്കൊക്കെ കുറയുമ്പോൾ നമ്മളൊന്ന് പോയി വിസിറ്റ് ചെയ്യാറുണ്ട്. ഒരു 99% രോഗികളും രോഗികളുടെ വീട്ടുകാരും അവർ ഹാപ്പിയാണ്. പക്ഷെ വളരെ ചുരുക്കം ചില ആൾക്കാർ വീടുകളിൽ ആളുണ്ടാവില്ല, പക്ഷെ ബാക്കിയുള്ളവരെല്ലാം അവർ ഹാപ്പിയാണ്. അവർ അച്ഛൻ അല്ലെ അമ്മ അവിടെ ഉള്ള പോലെ ഒരു ഓർമ്മ അവർക്ക് ഒരു തൂമ്പോൾ തോന്നിയാണ്. ഞാൻ പറയാൻ കാരണം നമ്മളൊരു ഹോം കെയർ പോയപ്പോൾ നമ്മളൊരു ഹോം കെയർ ഒക്കെ ഒരു ഉപ്പ ഉണ്ടായിരുന്നു, എന്നും നമ്മൾ ചെല്ലുമ്പം ഒരു ചായ വീട്ടുകാരോട് പറഞ്ഞ് നമ്മളെ കൂടെ കുടിപ്പിച്ചിട്ടേ വിട്ടുള്ളായിരുന്നു. ഈ ഉപ്പ മരിച്ച് 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ നമ്മൾ ആ വഴി തന്നെ അതിനപ്പുറം വേറെ വീട്ടിലേക്ക് പോയപ്പോൾ തിരിച്ചു വന്നപ്പോൾ നമ്മളെ ഈ വീട്ടിലെ ഉമ്മ വിളിച്ചു. ഉമ്മ 40 ദിവസം പുറത്തിറങ്ങുന്നില്ല, ആ ഉമ്മ അകത്താണ്. മക്കളെ വിളിച്ചിട്ട് ഉമ്മ മക്കളോട് പറഞ്ഞിട്ട് മക്കളെ വിളിച്ചിട്ട് നമ്മളോട് ചായ കുടിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു. കാരണം അവർക്കൊരു സംതൃപ്തിയാണ്, കാരണം ഉപ്പ ഉണ്ട് എന്നൊരു ഓർമ്മ അവർക്ക് തോന്നലുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പാലിയേറ്റീവ് കെയറിൽ നമുക്ക് പറയാനുള്ളത്. പക്ഷേ ടൈം ഇല്ലാത്ത കാരണം സ്പീഡ് പറഞ്ഞു പോയതാണ്, 15 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. ഹലോ, ഹലോ സാർ. യെസ് പ്രിൻസ്, കേൾക്കാം പ്രിൻസ്. തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യണം, അടുത്ത പിന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷനിലേക്ക് പോവുകയാണ്. കാരണം 5:50 ആയി. ശരി ശരി ശരി, ഓക്കെ ഓക്കെ. അടുത്ത കമ്മ്യൂണിക്കേഷന്റെ പറയാനായിട്ട് ജോസ് പുൽമുട്ടി സാറാണ് വരുന്നത്. സാറിനെ ക്ഷണിക്കും. ഓക്കെ. സാർ ഇദ്രി സാർ, നമ്മൾ മാക്സിമം ടൈം എപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത്? നമുക്കിപ്പോ ഒരു 6:15 വരെ പോവാം. കാരണം 2 സെഷൻ ഉണ്ട് ഇനി. അതായത് ആണോ മാക്സിമം ഒരു 6:15, 6:30 മാക്സിമം. ഓക്കെ ജോസ് സാർ, വെൽക്കം സാർ. വെൽക്കം വെൽക്കം. ഓക്കെ സാർ, സ്റ്റാർട്ട് ചെയ്തോളൂ. കുറച്ച് സമയം എടുക്കാൻ കഴിയുള്ളൂ അല്ലേ? ഒരു 15 മിനിറ്റ്സ് പിന്നെ മുന്നോട്ട് പോവാം. നോക്കിയിട്ട് അന്നേരം ആ സമയത്തേക്ക് നമുക്ക് കൈകാര്യം ചെയ്യാം. ഓക്കെ ഓക്കെ സാർ, ഓക്കെ. നമ്മള് 2 സബ്ജക്ട് ഇന്ന് കേട്ട് കഴിഞ്ഞു, നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു. ഇപ്പോ വളരെ കുറച്ച് സമയമാണ് എനിക്ക് അനുവദിച്ചിട്ടുള്ളത്, നമ്മുടെ സമയപരിമിതി മൂലമാണ്. എന്നാലും നമുക്ക് നോക്കാം, കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പൊ സാന്ത്വന പരിചരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് പരിചയപ്പെടുത്തുന്നത്, ആശയവിനിമയം. സിമ്പിളായിട്ട് നമ്മൾ ആശയവിനിമയത്തെ പറയുമ്പോൾ ഒരാള്
മറ്റൊരാളോട് തൻ്റെ ആശയങ്ങൾ പങ്കുവെക്കുന്നു. ആ സമയത്ത് ഒരാൾ പറയുമ്പോൾ മറ്റേ ആൾ കേൾക്കുന്നു, മനസ്സിലാക്കുന്നു, തിരിച്ചു പറയുന്നു. സ്വാഭാവികമായിട്ടും അത്രയേ ഉള്ളൂ. നമ്മൾ രോഗികളോടാണ് സംസാരിക്കുന്നത് എന്നുള്ള ഒരു കാര്യത്തിലാണ് നമ്മൾ ഇതിൽ വ്യത്യസ്തമാവുന്നത്. ഇപ്പോൾ രോഗികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ രോഗികളുമായി ആശയവിനിമയം നടത്തുമ്പോൾ കുറച്ച് ഗ്രഹപാഠം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. കാരണം രോഗം കൊണ്ട് പ്രയാസപ്പെട്ട ഈ മനുഷ്യൻ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ നിൽക്കുന്ന മനുഷ്യനാണ്. പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ സമൂഹത്തിൽ പല പല കാരണങ്ങളാൽ കിടപ്പിലായി പോകുന്നവർക്ക് നൽകുന്ന സജീവവും സമ്പൂർണവും ക്രിയാത്മകവുമായ പരിചരണത്തെയാണ് നമ്മൾ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. ഏതൊരു മാറാരോഗിയോടും ആധുനിക വൈദ്യശാസ്ത്രം പറയുന്ന ഒരു വാക്കാണ്, അല്ലെങ്കിൽ ആ ബന്ധുക്കളോട് പറയും, നിങ്ങളുടെ ആളുടെ എല്ലാ ചികിത്സയും അവസാനിച്ചു, വീട്ടിൽ പിക്കും. അപ്പൊ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ഇനി ഒന്നും ചെയ്യാനില്ല, വീട്ടിൽ പോയിക്കോ എന്ന് പറയുന്ന രോഗം കൊണ്ട് പ്രയാസപ്പെട്ട മനുഷ്യൻ അപ്പോൾ മരിച്ചു വീഴുന്നില്ല. അയാള് എല്ലാവിധ ശാരീരിക, സാമ്പത്തിക, മാനസിക, സാമൂഹിക, ആത്മീയ പ്രശ്നങ്ങളോടും കൂടി ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിൽ നിശ്ചയിക്കപ്പെട്ട മരണത്തിന്റെ കൊടും തണുപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ രോഗം കൊണ്ട് പ്രയാസപ്പെട്ട നമുക്ക് വേണ്ടത്. നമ്മൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച സാധാരണ ആശയവിനിമയം, അയാൾ പറയുന്നു, ഞാൻ കേൾക്കുന്നു, ഞാൻ പറയുന്നു, അയാൾ കേൾക്കുന്ന ഒരു സാഹചര്യത്തിലല്ല ആ രോഗം കൊണ്ട് പ്രയാസപ്പെട്ട മനുഷ്യരും അവരുടെ കുടുംബം പോകും. അപ്പൊ നമ്മള് കുറച്ച് തയ്യാറെടുപ്പുകൾ നമ്മുടെ മനസ്സിൽ പോകണം. നമ്മൾ നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഞാൻ എന്തിനാണ് രോഗം കൊണ്ട് പ്രയാസപ്പെട്ട ആ കുടുംബത്തിലേക്ക് പോകുന്നത്? അപ്പൊ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, അപേക്ഷിക്കുന്നത്, നമ്മുടെ ആത്യന്തികമായ ഉദ്ദേശം സാന്ത്വനിപ്പിക്കുക എന്നതാണ്. പാലിയേറ്റീവ് കെയർ എന്നതുകൊണ്ട് ഇഷ്ടം, സ്നേഹം, ബഹുമാനം, ആദരവ്, അംഗീകാരം, കരുതൽ കൊടുക്കുക എന്നതാണ്. അപ്പൊ ഞാൻ കുറച്ച് സമയമുണ്ടാക്കി ആ കുടുംബത്തിലേക്ക് ചെന്ന് അവിടെ പ്രയാസപ്പെട്ട കട്ടിലിൽ ഫാനിലേക്ക് നോക്കിക്കിടക്കുന്ന മനുഷ്യൻ, വേദനിക്കുന്ന മനുഷ്യൻ, അയാൾക്ക് സാന്ത്വനം ഉണ്ടാവണം, സമാധാനം ഉണ്ടാവണം, ഇഷ്ടമുണ്ടാവണം, സ്നേഹമുണ്ടാവണം. അത് കൊടുക്കാനാണ് ഞാൻ പോകുന്നത്. അപ്പൊ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ എന്താണ് അയാളോട് സംസാരിക്കുന്നത്? എന്തൊക്കെ എനിക്ക് പറയാം? എന്തൊക്കെ ജോസ് സാർ, ഹലോ. ജോസ് സാർ, ഹലോ. ഹലോ, സുഹൃത്തുക്കളെ കേൾക്കാമോ? ഈ ക്ലാസ് ലൈൻ ഇന്ററപ്റ്റ് ആയോ? കേൾക്കുന്നില്ല, കേൾക്കുന്നില്ല. ശരി, ഒരു നിമിഷം നിങ്ങൾ ലൈനിൽ തന്നെ തുടർന്നോളൂ, ഞാനൊന്ന് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തോട്ടെ. അവിടെ എന്തോ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. സോറി, ക്ലിയർ ചെയ്ത് തരാം, ഇപ്പൊ ക്ലിയർ ചെയ്ത് തരാം. ഒരു നിമിഷം, ആരും ആരും ബ്ലോക്ക് ഓഫ് ചെയ്ത് പോവല്ലേ? മാത്രല്ല, മൊത്തത്തിൽ സൗണ്ട് കുറവാ ഇന്നത്തെ ക്ലാസ്. ജോസർ കേൾക്കാമോ? ഹലോ ജോസർ.
അസീം സൗണ്ട് കുറവാണല്ലോ സാർ. അവിടുത്തെ കണക്ഷൻ ഇഷ്യൂ ആണ്, അത് പോയി. ഞാനിപ്പോ പ്രിൻസിയെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, പ്രിൻസിപ്പായി വിളിച്ചിട്ടുണ്ട്, അവരത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജോസ് സാർ റെഡി അല്ലേ? ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ജോസ് സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. യെസ് ജോസ് സാർ, ഒന്ന് സംസാരിക്കാമോ? എന്തെങ്കിലും ഇപ്പൊ കേൾക്കാം, പക്ഷെ പക്ഷെ കുറച്ചുകൂടി ഉറക്കെ സംസാരിക്കണം എന്നൊരു അഭിപ്രായമുണ്ട് നമ്മുടെ. ശരി ശരി, ഒരു നിമിഷം ഞാൻ നമ്മുടെ പിന്നെ പാർട്ടിസിപ്പൻസിനോട് ചോദിച്ചോട്ടെ. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അല്ലേ? എല്ലാവർക്കും കേൾക്കാമല്ലോ, ക്ലിയർ ആണല്ലോ. ശരി ശരി ശരി, ഓക്കെ ഓക്കെ. ജോസ് സാർ കണ്ടിന്യൂ ചെയ്തോളൂ, അൺമ്യൂട്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്തോളൂ. യെസ്, നമ്മൾ പറഞ്ഞു വന്നത് സാന്ത്വന പരിചരണത്തിന്റെ ആശയവിനിമയവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ മാറാരോഗം കൊണ്ട് പ്രയാസപ്പെട്ട ഈ മനുഷ്യന്റെ അടുത്തേക്ക് സാന്ത്വനിപ്പിക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഭാവം എന്തൊക്കെയായിരിക്കണം? അതിൻ്റെ ഇടയിൽ ഈ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഞാൻ ഒരു വാക്ക് പറയട്ടെ. ഇത് നമ്മൾ 6 മണിക്കൂർ കൊണ്ട് എടുക്കുന്ന ഒരു ക്ലാസ്സാണ്. അതിൽ 5 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ അതിനെ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. 1, സാധാരണ കമ്മ്യൂണിക്കേഷൻ. 2, രോഗിയുമായിട്ടുള്ള ആശയവിനിമയം. 3, ഈ രോഗിയുമായി ആശയവിനിമയം നടത്തുമ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങളെ എങ്ങനെയാണ് നമ്മൾ ആ ചോദ്യങ്ങളുമായിട്ട് ഇടപെടുന്നത്. ബ്രേക്കിംഗ് ദ ബാഡ് ന്യൂസ് എന്നുള്ളതാണ് 4-ാമത്തെ സബ്ജക്റ്റ്. അത് ഉദ്ദേശിക്കുന്നത് അശുഭ വാർത്തകൾ അറിയിക്കുക എന്നതാണ്. ഉദാഹരണത്തിന് രോഗി ചോദിക്കുന്നത് എൻ്റെ രോഗം എന്താണ്. ഒരു പക്ഷേ ക്യാൻസർ ആണ് അല്ലെ മാറാരോഗമാണെന്ന് രോഗിക്കും അറിയാം, ബന്ധുക്കൾക്കും അറിയാം, നമുക്കും അറിയാം. പക്ഷേ ഒരു കച്ചിത്തുരുമ്പിലെങ്കിലും പിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരാമോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ് അത്തരം ചോദ്യങ്ങൾ നമ്മളെ കൊണ്ട് ചോദിപ്പിക്കുന്നത്. ഇങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ശേഷം രോഗിക്കുണ്ടാകുന്ന പ്രതികരണങ്ങൾ ദേഷ്യമാവാം, കരച്ചിലാവാം, ബോധക്ഷയമാവാം, ഡിനയിലാവാം, ഇങ്ങനെ വിശദമായ ഒരു ചർച്ചയാണ് നമ്മൾ ഈ കമ്മ്യൂണിക്കേഷനിൽ വെക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ക്ലാസ് ഒരു ക്ലാസ് അല്ല, അതൊരു ചർച്ചയാണ്. ഗ്രൂപ്പ് ഡിസ്കഷൻസ്, പ്രസന്റേഷൻസ്, റോൾ പ്ലേസ്, ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ 6 മണിക്കൂർ കൊണ്ട് എങ്ങനെയാണ് രോഗിക്ക് ആശ്വാസം കൊടുക്കത്തക്ക രൂപത്തിൽ പെരുമാറാൻ സാധിക്കുക എന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്
നമ്മൾ എന്ത് സാന്ത്വനമാണ് രോഗം കൊണ്ട് പ്രയാസപ്പെട്ട മനുഷ്യന് കൊടുക്കുന്നത്. നമ്മൾ മനസ്സിൽ ഉണ്ടാക്കേണ്ട, നമ്മുടെ ബോധത്തിൽ ഉണ്ടാവേണ്ട ഒരു കാര്യം, ഒന്ന്, അടിസ്ഥാനപരമായിട്ട് നാം രോഗിയെയും ആ കുടുംബത്തെയും പിന്തുണയ്ക്കാനാണ് പോകുന്നത്. അവരോട് അവരെ ഉപദേശിക്കാനോ നിർദ്ദേശിക്കാനോ തീരുമാനങ്ങൾ പറയാനോ ഉപദേശിക്കാനോ ഒന്നും അല്ല നമ്മൾ പോകുന്നത്. അവര് ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് അവർക്ക് പിന്തുണ കൊടുക്കുമ്പോഴാണ് അവർക്ക് സാന്ത്വനം ഉണ്ടാകുന്നത്, അവരുടെ മനസ്സിൽ ആശ്വാസം ഉണ്ടാകുന്നത്. നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ അത് അവർക്ക് ആശ്വാസമായി വരും എന്ന് നമുക്കും ഉറപ്പില്ല, അവർക്കും ഉറപ്പില്ല. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കിടപ്പ് രോഗിയാണ്, ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്, അപ്പൊ അവർക്ക് ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം, അവർക്ക് ചോദിച്ച് മനസ്സിലാക്കണം. എപ്പോഴാണ് നിങ്ങൾക്ക് ഞങ്ങൾ വരുന്നത് കൊണ്ട് എപ്പോഴാണ് നിങ്ങൾക്ക് ആശ്വാസകരമായ സമയം? ചിലപ്പോൾ രോഗി ബാത്റൂമിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലല്ലോ രോഗിയുടെ ബാത്റൂം ക്രമങ്ങളൊക്കെ. നമുക്ക് കുറച്ച് സമയം പിടിച്ചു വെക്കാൻ സാധിക്കുമെങ്കിൽ രോഗിക്ക് ഒരു സെക്കൻഡ് പോലും പിടിച്ചു വെക്കാൻ സാധിക്കില്ല. കിടപ്പിലായി പോകുന്ന രോഗിക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് മലബന്ധം, മൂത്രതടസ്സം. മലബന്ധം ഉണ്ടാവാം, ലൂസ് മോഷനും ഉണ്ടാവാം, മൂത്രതടസ്സം ഉണ്ടാവാം, മൂത്രം പോകുന്നതും ഉണ്ടാവാം. ഇങ്ങനെ ഒരുപാട് ശാരീരിക അസ്വസ്ഥതകൾ മായി ബന്ധപ്പെട്ടിട്ടാണ് രോഗി ജീവിക്കുന്നത്. നമ്മൾ സംഭാഷണം നടത്തുന്നതിന് മുമ്പ്, രോഗിയുമായി സംസാരിക്കുന്നതിന് മുമ്പ്, നമ്മളോട് സംസാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലാണോ രോഗം കൊണ്ട് പ്രയാസപ്പെട്ട ഈ മനുഷ്യൻ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രോഗിയോട് സംസാരിക്കുവാൻ അദ്ദേഹത്തിന് താല്പര്യമുള്ള മേഖലകൾ നമ്മൾ കണ്ടെത്തണം. അദ്ദേഹത്തിന് ഒരു പക്ഷേ നമ്മളെയൊക്കെ ചെല്ലുമ്പം, നമ്മളൊക്കെ പൊതുപ്രവർത്തകരാണ്, ചെല്ലുമ്പോൾ ഒരു പക്ഷേ നമ്മളുടെ രാഷ്ട്രീയ കാര്യങ്ങളായിരിക്കാം അദ്ദേഹത്തിന് സംസാരിക്കാൻ താല്പര്യമെങ്കിൽ നമുക്കതാവാം. അയാളൊരു പൊതുപ്രവർത്തകനല്ല, നമ്മളൊരു പൊതുപ്രവർത്തകനാണ്. രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാനാണ് നമുക്കിഷ്ടമെങ്കിൽ ഒരു പക്ഷേ രോഗിക്ക് അത് സാന്ത്വനമായി കൊള്ളണമെന്നില്ല. നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ അദ്ദേഹം സ്വീകരിക്കും, പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ സാന്ത്വനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പിന്നെ നമ്മുടെ ഒരു പ്രത്യേകതയാണ് താരതമ്യപ്പെടുത്തി നോക്കുക. ആ രോഗിക്ക് ഇന്ന വരെ ഇത് രോഗമാണ്, പക്ഷെ അത്ര ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ്, പക്ഷെ നിങ്ങൾ ഏറെ ബുദ്ധിമുട്ട് കാണിക്കുന്നു. അപ്പോൾ ഒരിക്കലും മറ്റുള്ള രോഗം കൊണ്ട് പ്രയാസപ്പെട്ട ആൾക്കാരുമായി ഒരു താരതമ്യ പഠനം നമുക്കുണ്ടാക്കാൻ പാടില്ല. മറ്റൊരു കാര്യമുണ്ട്, നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് പറയുന്ന പലപ്പോഴും അനുഭവത്തിൽ വന്നിട്ടുള്ള ഒരു കാര്യം, ഈ പരിചരണം ഈ ഡോക്ടറും പോരാട്ടോ, ഇതിന് നല്ല പരിചരണമുണ്ട്. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, അത് ശരിയല്ല എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ, മറ്റൊരു വലിയ പരിചരണത്തിലേക്കോ വലിയ ചികിത്സയിലേക്കോ നമ്മൾ മാറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? നമുക്ക് എന്ത് സംഭാവനയാണ് അതിൽ ചെയ്യാൻ സാധിക്കുന്നത്? അപ്പൊ നമ്മൾ നിറവേറ്റാനാവാത്ത പ്രതീക്ഷകൾ കൊടുക്കരുത്, പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തരുത്. ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കും. ഇത്തരം ബോധ്യങ്ങളൊന്നും ചോദിക്കണം. ഞാൻ അത് ആ സബ്ജക്റ്റിലേക്ക് പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ടുവരാം. നമ്മളൊക്കെ ഈശ്വരവിശ്വാസികളാണ്. നമ്മളുടെ ഒരു ചോദ്യം ചോദിക്കുകയാണ് രോഗം കൊണ്ട് പ്രയാസപ്പെട്ട മനുഷ്യൻ, ദൈവം എനിക്ക് എന്തിനാണ് ഇത്തരം രോഗങ്ങളൊക്കെ തന്നത് എന്ന് നമ്മൾ പറഞ്ഞാൽ, അപ്പം നമുക്ക് കുറേ ഫിലോസഫി നമ്മുടെ മനസ്സിൽ വരും. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല, ദൈവം അല്ലാതെ, ദൈവം എല്ലാ സൃഷ്ടിച്ചവനൊക്കെ ഓരോ പ്ലാൻ ദൈവത്തിൻ്റെ മനസ്സിലുണ്ട്, ഇതൊക്കെ അദ്ദേഹത്തിനും അറിയാം. അപ്പൊ അദ്ദേഹത്തെ വേദനിപ്പിക്കുന്ന, അലസോരപ്പെടുത്തുന്ന, ബുദ്ധിമുട്ടുന്ന ഒരുപാട് എന്തോ ഒരു കാര്യം അതിനകത്തുണ്ട്. നമ്മൾ ഇനി രോഗിയെ മറ്റ് അത്ഭുത സിദ്ധികൾ, അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. അവിടെ ഒരു സിദ്ധനുണ്ട്, ഇവിടെ ഒരു ഒറ്റമൂലി വൈദ്യനുണ്ട്. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ ഓരോ നിമിഷവും മരണത്തിലേക്ക് പോകുന്ന ഈ മനുഷ്യൻ, ഓരോ സെക്കൻഡിലും മരണത്തിലേക്ക് പോകുന്ന ഈ മനുഷ്യനോടാണ് നമ്മൾ അത്ഭുത പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് ഇഷ്ടമാണോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ ഇങ്ങനെ ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. ഞാൻ വീണ്ടും പറയുന്നത്, നമ്മുടെ എക്സസൈസിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പരിശീലനം ലഭിക്കുകയുള്ളൂ. ഇത് നമ്മളൊരു ഓവറോൾ നമ്മുടെ അറിവാണ്. ഞാനൊരു ചോദ്യം വളരെ എളിമയോടെ ചോദിച്ചോട്ടെ, ഇത്രയും കാര്യങ്ങൾക്കുള്ളിൽ എന്തിനാണ് നമ്മൾ രോഗിയോടും അവരുടെ കുടുംബത്തോടും സംസാരിക്കുന്നത്? നിങ്ങളുടെ മനസ്സിൽ ഒന്ന് ചർച്ച ചെയ്ത് നോക്ക്. അടുത്ത ചോദ്യമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാം? രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നല്ല, നമ്മൾ രോഗിയോടും അവരുടെ കുടുംബത്തോടും സംസാരിക്കുമ്പോൾ, രോഗി നിങ്ങളോട് സംസാരിക്കുമ്പോൾ അയാൾ പറഞ്ഞത് കേട്ടിട്ടുള്ള ബുദ്ധിമുട്ടാണ്. അയാളുടെ കിടപ്പ് കണ്ടപ്പോൾ ബുദ്ധിമുട്ട് തോന്നി, അയാളുടെ അവസ്ഥ കണ്ടപ്പോൾ ബുദ്ധിമുട്ട് തോന്നി, അയാൾ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് തോന്നി,
അതല്ല നമ്മൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിൽ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. അപ്പൊ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കും, ഞാൻ എത്ര കാലം ജീവിക്കും? അപ്പൊ നമുക്കത് പറയാൻ പറ്റില്ല, ആർക്കും പറയാൻ പറ്റില്ല, ഒരു മനുഷ്യനും പറയാൻ പറ്റില്ല ഇയാൾ ഇത്ര കാലേ ജീവിക്കുള്ളൂ, ഇത്ര കഴിഞ്ഞാൽ മരിച്ചുപോകും, അങ്ങനെയൊന്നുമില്ല. മരണത്തിലേക്കാണ് പോകുന്നത്, എപ്പോഴോ ആണ്. നമ്മളോ ആധുനിക വൈദ്യശാസ്ത്രമോ ഒന്നും അല്ല മരണത്തിന്റെ ദിവസം തീരുമാനിക്കുന്നത്, സമയം തീരുമാനിക്കുന്നത്. ഞാൻ എത്ര കാലം ജീവിക്കും എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ബുദ്ധിമുട്ടേറിയ ഒരു ചോദ്യമാണ് നമുക്കുള്ളത്. ഇനി സാമ്പത്തിക കാര്യങ്ങളിലേക്ക് വരാം, എനിക്ക് 10 ലക്ഷം രൂപ കടമുണ്ട് നിങ്ങൾ തരുമോ, ഇങ്ങനെയൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങളുമായിട്ടായിരിക്കാം ആ രോഗം കൊണ്ട് പ്രയാസപ്പെട്ട മനുഷ്യൻ നിൽക്കുന്നത്. നമ്മൾ ചെല്ലുന്നത് കേൾക്കാനാണ്, കേൾക്കുക. ഇപ്പൊ കേൾക്കുക എന്ന് പറയുമ്പോൾ ലിസണിങ്ങും ഹിയറിങ്ങും ഉണ്ട്, ലിസണിങ് ഉണ്ട് അത് കേൾക്കുക തന്നെയാണ്, ഹിയറിങ് ഉണ്ട് അതും കേൾക്കലാണ്. ഒന്ന് കേൾവിയും മറ്റൊന്ന് കേൾക്കലുമാണ് ലിസണിങ്. ഇപ്പൊ നമ്മള് കാറിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് പോകുമ്പോൾ മൈതാനത്ത് നിന്നിട്ട് നേതാവ് പ്രസംഗിക്കുന്നു, നമ്മളത് കേട്ടുപോകും. അപ്പുറത്ത് നമ്മുടെ കൺസെപ്റ്റ് എന്താണ്? അയാൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്ന എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എഫക്റ്റീവ് ലിസണിങ് ആണ്. അപ്പോ നമ്മൾ എങ്ങനെയാണ് ഒരു നല്ല ശ്രോതാവാകുന്നത്? ഇപ്പൊ നമ്മൾ ആശയവിനിമയം നടത്തുന്ന രണ്ട് തരത്തിലാണ്. ഇല്ല, നമുക്കൊരു ശരീരത്തിന്റെ ഒരു ഭാഷയുണ്ട്, സംസാരിക്കുന്നതിനൊരു ഭാഷയുണ്ട്. ശരീരത്തിന്റെ ഭാഷ കൂടാതെ നമുക്ക് സംസാരിക്കാൻ സാധിക്കില്ല. നമ്മൾ ആരായാലും നമുക്കൊക്കെ ഒരു സ്റ്റൈലുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം വാഗുണ്ട് അല്ല നമ്മൾ പറയാം. നമ്മുടെ ചുമല് കുലിക്കാലും തല കുലിക്കാലും ചില സംജ്ഞകളിലൂടെയൊക്കെ നമുക്ക് ആശയവിനിമയം നടത്താൻ സാധിക്കും. അപ്പൊ ഞാൻ നമ്മളിലേക്കുള്ള 1-2 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നമ്മുടെ ആശയവിനിമയ രീതിയിൽ നമ്മുടെ സംഭാഷണത്തിന്റെയും ശരീരത്തിന്റെയും ഭാഷ എങ്ങനെയാണ്? പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മൾ കണ്ണിൽ നോക്കിയാണോ മുഖത്ത് നോക്കിയാണോ മനുഷ്യരോട് സംസാരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് പറയാനും സാധിക്കില്ല. ഓരോരുത്തരുടെ രീതിയാണ്. അപ്പൊ എൻ്റെ ഒരു രീതിയല്ല നിങ്ങൾക്കുള്ളത്. കണ്ണിൽ നോക്കിയാണോ മുഖത്ത് നോക്കിയാണോ നമ്മൾ സംസാരിക്കുന്നത്? ഒരുപക്ഷെ നമ്മുടെ ഇഷ്ടമാണോ? ആൾക്കാരെ തൊട്ട് സംസാരിക്കുന്ന ശീലം നമുക്കുണ്ടോ? എല്ലാവരോടും ഒരേ ടോണിലാണോ നമ്മൾ സംസാരിക്കുന്നത്? വീട്ടിലും ഓഫീസിലും ഒരേ സംഭാഷണ രീതിയാണോ നമുക്കുള്ളത്? നമ്മൾ ഉച്ചത്തിലാണോ പതുക്കെയാണോ സംസാരിക്കുന്നത്? അപ്പോ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ലാംഗ്വേജും ബോഡി ലാംഗ്വേജുമായി ചേർന്നിട്ടാണ് നമ്മുടെ സംഭാഷണങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ രോഗം കൊണ്ട് പ്രയാസപ്പെട്ട ഈ എക്സസൈസിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, രോഗം കൊണ്ട് പ്രയാസപ്പെട്ട മനുഷ്യന് ഏറ്റവും അനുയോജ്യമായ രീതിയിലുള്ള ഇരുത്തം ക്രമീകരിക്കുക, അതാണ് കണ്ണിലാണോ മൂത്താണോ നോക്കുന്നത് നമ്മളല്ല തീരുമാനിക്കുന്നത്, രോഗിക്ക് പ്രയാസങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ ഇരുത്തം രോഗം കൊണ്ട് പ്രയാസപ്പെട്ട മനുഷ്യന് ഏറ്റവും അനുയോജ്യമായി നമ്മൾ ക്രമീകരിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത്, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ എന്ത് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുക? എഫക്റ്റീവ് ലിസണിങ് ആണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ എന്ത് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുക? അപ്പൊ നമ്മുടെ മനസ്സിൽ 4 കാര്യങ്ങൾ ഉണ്ടാവണം. 1, സത്യസന്ധത. ഞാൻ സത്യം മാത്രമേ പറയൂ. അതിൻ്റെ അർത്ഥം എല്ലാ സത്യങ്ങളും പുറപ്പുറത്ത് കയറി ഇരുന്ന് വിളിച്ചു പോവും എന്നല്ല. ഒരുപാട് സത്യങ്ങൾ എനിക്കറിയാം, പക്ഷെ എല്ലാം ഞാൻ പറയില്ല. എൻ്റെ വായിൽ നിന്ന് വീഴുന്നത് സത്യമായിരിക്കും. ഞാൻ എൻ്റെ അവൻ്റെ എല്ലാ ശാരീരിക പ്രയാസങ്ങളോടും കൂടി ബുദ്ധിമുട്ടുകളോടും കൂടി അയാളെ സ്വീകരിച്ചിരിക്കുന്നു. 2 കാര്യമാണത്. 3, ഞാൻ എന്നെ ബഹുമാനിക്കുന്നത് പോലെ അദ്ദേഹത്തെ ബഹുമാനിച്ചിരിക്കുന്നു. ബഹുമാനമാണ് 3. 4 വരുന്നത് എമ്പതിയാണ്. എമ്പതി എന്ന് പറയുന്നത്, അതിൻ്റെ എതിർപദം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. എതിർപദം സിമ്പതിയാണ്. സിമ്പതി എങ്ങനെയാണ്? അയ്യോ പാവം, നിനക്കിത് വന്നതിൽ എനിക്കൊരുപാട് സങ്കടമുണ്ട്. അത് വെറുതെയാണ്, നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് നമ്മളങ്ങ് പോവും. എമ്പതി എന്ന് പറയുന്നത് ഒരു തന്മയീഭാവമാണ്. അയാളുടെ പ്രയാസങ്ങൾ, അയാളുടെ ബുദ്ധിമുട്ടുകൾ ഞാൻ മനസ്സിലാക്കുന്നു. അതനുസരിച്ച് നിങ്ങളുടെ പ്രയാസങ്ങളുമായി സഹകരിക്കാനാണ് ഞാനും എൻ്റെ സുഹൃത്തുക്കളും വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഞങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ എമ്പതി ഫീൽ.
ഇനി എങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത്? രോഗിക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അതെങ്ങനെയാണ് നമ്മൾ അറിയുക രോഗിക്ക് ഏതാണ്? രാഷ്ട്രീയമാണോ, മതപരമായ കാര്യങ്ങളാണോ, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളാണോ, ആരോഗ്യപരമായ കാര്യങ്ങളാണോ രോഗിക്ക് അറിയാവുന്നത്? എങ്ങനെ നമുക്കറിയാം? ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അതിന് നമ്മൾ നാല് ചോദ്യങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന്, ഓപ്പൺ ക്വസ്റ്റ്യൻ. നമ്മൾ രോഗിയുടെ അടുത്ത് ചെന്നു, കട്ടിലിൽ ചോട്ടിരുന്നു, അദ്ദേഹത്തിന് ഏറ്റവും അനുയോജ്യമായ രൂപത്തിൽ നമ്മുടെ ഇരുത്തം ക്രമീകരിച്ചു. നമ്മളെല്ലാവരും ഇരുന്നു, എല്ലാവരും നിശബ്ദരായി. എൻ്റെ നോട്ടം രോഗം കൊണ്ട് പ്രയാസപ്പെട്ട മനസ്സിലേക്കാണ്. ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ ഓഫ് ചെയ്തിരിക്കുന്നു. ഞാൻ തിരക്കുകൾ ഒഴിവാക്കിയിരിക്കുന്നു. എനിക്ക് കുറച്ച് സമയമുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ കേൾക്കാൻ നോക്കാം. നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കുകയാണ്, നമ്മൾ അദ്ദേഹത്തെ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിക്കുകയാണ്. ചോദ്യം ഇതാണ്, ഓപ്പൺ ക്വസ്റ്റ്യൻ. എന്താണ് ഓപ്പൺ ക്വസ്റ്റ്യൻ? ഓപ്പൺ ക്വസ്റ്റ്യൻ പല രൂപത്തിൽ നമുക്ക് ചോദിക്കാം സുഹൃത്തെ. അതാണ് നമ്മുടെ സംഭാഷണത്തിൻ്റെ ടോൺ. നമ്മൾ പ്രായമുള്ളവരെ ബഹുമാനിക്കും. 85 വയസ്സായ ഒരു മനുഷ്യൻ വടിയും കുത്തി പിടിച്ചിരിക്കുമ്പോൾ, മജീദ് നീ എവിടെ പോയി എന്ന് നമ്മൾ ചോദിക്കൂല. കാരണം 85 വയസ്സായ മനുഷ്യനാണ്, ഒരുപാട് ലോകം കണ്ട മനുഷ്യനാണ്. അപ്പം നമ്മൾ ഉപ്പ ഉപ്പുപ്പ എക്കായെങ്കിലും വിളിക്കും. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്, മനുഷ്യനെ ബഹുമാനിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് പ്രായമായവരെ ബഹുമാനിക്കുക എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കുന്ന ടോൺ വേറെയാണ്. ചെറിയ കുട്ടികൾ വരുമ്പോൾ ബഹളം വെച്ച് തുള്ളിച്ചാടി വരുന്ന കുട്ടികളോട് നമ്മൾ സംസാരിക്കുന്ന ടോൺ വേറെയാണ്. ഇപ്പോൾ ഓപ്പൺ ക്വസ്റ്റ്യനിൽ എന്താ ഒരു പഠനം, ഒരു സമയബന്ധിതമായ ഒരു പഠനം, നിമിഷ നേരം കൊണ്ട് നമ്മൾ ആ പഠനം പൂർത്തിയാക്കുകയാണ്. ഇദ്ദേഹം എത്രയാണ്, എന്തൊക്കെയാണ്, എത്ര പ്രായമുള്ള ആളാണ്, നമ്മുടെ സമപ്രായക്കാരാണോ പേര് വിളിക്കാം, നമ്മളെക്കാൾ താഴെയാണോ പേര് വിളിക്കാം, നമ്മളെക്കാൾ മൂത്തതാണോ, നമുക്ക് ബഹുമാനിക്കുന്ന ബഹുമാന സൂചകങ്ങളായ പദങ്ങൾ പ്രയോഗിക്കാം. അപ്പൊ നമ്മള് ഒട്ടും എക്സ്ട്രാൻട്രിക് ആകാതെ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇപ്പൊ ചോദിക്കുകയാണ്, അല്ല കൂട്ടുകാരെ, അല്ല സുഹൃത്തെ, അല്ല പേര് വിളിച്ചു, മോനെ മോളെ, എന്താ ഇപ്പൊ എന്താ ബുദ്ധിമുട്ടുള്ളത്, ഇപ്പൊ എന്തൊക്കെയാണ് പ്രയാസങ്ങളുള്ളത്, ഇപ്പൊ എന്താണ് തോന്നുന്നത്. ഇതെല്ലാം ഓപ്പൺ ക്വസ്റ്റ്യൻ ആണ്. ഈ ചോദ്യം അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്താണോ ഫീൽ ചെയ്യുന്നിരിക്കുന്നത്. നിങ്ങളെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, രോഗി ശാരീരിക വേദന അനുഭവിക്കുന്നുണ്ട്, സാമ്പത്തികമായ വേദന അനുഭവിക്കുന്നുണ്ട്. സാമ്പത്തിക ഇല്ലായ്മ അതൊരു വേദനയായിട്ടാണ് വരുന്നത്. ഇപ്പോൾ രോഗി നിർത്താതെയുള്ള നിരന്തരമായ അദ്ദേഹത്തിൻ്റെ ചികിത്സ മൂലം നഷ്ടപ്പെട്ടു പോകുന്ന സാമ്പത്തിക സ്ഥിതി, അയാൾ ജോലിക്ക് പോകുന്നില്ല, മറ്റൊരാൾ അയാളെ പരിചരിക്കാൻ നിൽക്കുന്നുണ്ട്, അയാളും ജോലിക്ക് പോകുന്നില്ല, വീട്ടിലേക്ക് ദാരിദ്ര്യം കടന്നു വരികയാണ്, കുട്ടികളുടെ വിദ്യാഭ്യാസം, ആഹാര സാധനങ്ങളുടെ ലഭ്യതക്കുറവ്, ഇങ്ങനെ ഒരുപാട് സാമ്പത്തികമായ കുറവ് വരുമ്പോൾ, കുട്ടികൾക്ക് ആഹാരം വാങ്ങിക്കൊടുക്കാൻ ഇല്ലാതെ പണം ഇല്ലാതെ വരുമ്പോൾ ആ അച്ഛൻ്റെ മനസ്സിലുണ്ടാകുന്നത് വേദനയാണ്, സാമ്പത്തികമായ വേദന. സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുന്ന ഒരു ബുദ്ധിമുട്ട്, മാനസികമായ പ്രതിസന്ധി, ആത്മീയമായ ബുദ്ധിമുട്ടുകൾ. ഇങ്ങനെ പ്രയാസപ്പെട്ട മനുഷ്യന് ഏത് സബ്ജക്റ്റാണോ ഇഷ്ടം, ആ സബ്ജക്റ്റ് സംസാരിക്കാനുള്ള ഓപ്ഷനാണ് നമ്മൾ കൊടുത്തത്. എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ, എന്തൊക്കെയാണ് പ്രയാസങ്ങൾ, ഇപ്പം എന്താണ് തോന്നുന്നത്, അല്ല ഞങ്ങളോട് ഇപ്പം എന്താണ് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്, ഓപ്പൺ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യം, വേദന കുറവുണ്ടോ, അത് നമ്മുടെ ഓപ്ഷനാണ്. വേദന ആണ് അയാൾക്ക് ഇപ്പോൾ ഉള്ളത് എന്ന് ഞാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നു, വേദന കുറവുണ്ടോ? അദ്ദേഹത്തിന് ഒരു വാക്കേ ഉള്ളൂ, രണ്ട് വാക്കേ ഉള്ളൂ, വേദന കുറവുണ്ട്, കുറവില്ല. വേദന കുറവുണ്ട്, കുറവില്ല. അപ്പോ അതിനെ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയും. ഇനി നമുക്ക് ഉത്തരം കിട്ടേണ്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്. ലീഡിംഗ് ക്വസ്റ്റ്യൻ. ഞാൻ വലിയ ആളാണ്, ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ കഴിച്ചപ്പോൾ കുറവുണ്ടായിട്ടില്ലേ. അപ്പം എനിക്ക് ഉത്തരം കിട്ടേണ്ട, എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ചോദ്യമാണ് ലീഡിംഗ് ക്വസ്റ്റ്യൻ. അവസാനത്തെ ഒരു ചോദ്യമുണ്ട്, നീ കുറേ കാലം സിഗരറ്റ് ബീഡി ഒക്കെ വലിച്ച് നടന്നിട്ട് കള്ളൊക്കെ കുടിച്ച് നടന്നിട്ട് ഇപ്പോൾ ശ്വാസകോശത്തിൽ ക്യാൻസർ ആകുന്നു, അപ്പോൾ ഓർക്കണമായിരുന്നു. ഇതിനെ നമ്മൾ ജഡ്ജ്മെൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയും. ഞാൻ അവസാനം പറഞ്ഞ രണ്ട് ചോദ്യങ്ങൾ, രണ്ട് ക്വസ്റ്റ്യൻസ്, ലീഡിംഗ് ക്വസ്റ്റ്യനും ജഡ്ജ്മെൻറ്റ് ക്വസ്റ്റ്യനും ഒരു മനുഷ്യനോടും നമ്മൾ ചോദിക്കില്ല, പ്രത്യേകിച്ച് രോഗികളോട്. നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഓപ്പൺ ക്വസ്റ്റ്യൻ ആണ്. ചില സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി നമ്മൾ ക്ലോസ്ഡ് ക്വസ്റ്റ്യനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അത് വളരെ അപൂർവമാണ്, അത് നമ്മൾ അപൂർവമായിട്ടേ ചെയ്യാറുള്ളൂ. നമ്മുടെ ചോദ്യം മുഴുവൻ നീ പറയൂ, ഞാൻ കേൾക്കാം. അപ്പം നമ്മുടെ ജോലി കേൾക്കുകയാണ്. എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് കേൾക്കാൻ സാധിക്കുക? ഇപ്പം എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കും, നിങ്ങൾക്ക് എങ്ങോട്ട് നോക്കിയാലും എന്നെയും ശ്രദ്ധിക്കാൻ സാധിക്കും.
പക്ഷെ എഫക്റ്റീവ് ലിസണിങ്ങിൽ നമ്മൾ അയാളെ മാത്രം കേട്ടുകൊണ്ടിരിക്കും, അയാളുടെ ചുണ്ട അനങ്ങുന്നത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, അയാളുടെ കാര്യങ്ങളെ നമ്മൾ തലകുലുക്കുകയും മൂളിയും എന്നിട്ട് എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടും അയാൾ നിർത്തിയിടത്തു നിന്ന് തുടങ്ങിയിട്ടും സമ്മറൈസ് ചെയ്തിട്ടും ഒക്കെ നമ്മൾ അയാളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് എഫക്റ്റീവ് ലിസണിങ്. നമുക്ക് ഫലപ്രദമായി കേൾക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉള്ള ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ്റെ ആദ്യത്തെ പ്രധാന പ്രശ്നം. ആത്യന്തികമായും പ്രിയമുള്ളവരെ, എൻ്റെ നോട്ടം, ഭാവം, ചലനം, സംസാരം, സാമീപ്യം, ടച്ച് എല്ലാം സാന്ത്വനമായിരിക്കണം. ഇപ്പൊ ആരോഗ്യ പ്രവർത്തകന് ഒരു തിരക്ക്, ഞാൻ ഭയങ്കര തിരക്ക് പിടിച്ച മനുഷ്യനാണ്, എൻ്റെ രണ്ട് കയ്യിലും മൊബൈൽ ഫോണാണ്, കയ്യിൽ വാച്ച് ഉണ്ട്, ഞാൻ അവിടെ സംസാരിക്കുന്നു, ഇവിടെ സംസാരിക്കുന്നു, അങ്ങോട്ട് സംസാരിക്കുന്നു, ഇടയ്ക്ക് ഉത്തരവുകൾ കൊടുക്കുന്നു, രോഗിയോട് ചോദിക്കുന്നു എന്തൊക്കെയാണ് പ്രയാസങ്ങൾ. ഇതിനെ ഓപ്പൺ ക്വസ്റ്റ്യൻ എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും രോഗിക്കോ രോഗം കൊണ്ട് പ്രയാസപ്പെട്ട മനുഷ്യനോ ഗുണകരമല്ല. ഞാൻ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചത്, രോഗിയുമായിട്ടുള്ള ആശയവിനിമയം. ഇനിയാണ് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങൾ, അതിപ്പം നമ്മൾ സംസാരിക്കുന്നില്ല, നമ്മുടെ സമയപരിമിതി മൂലം അടുത്ത ഒരു സെഷനിലേക്ക് നമ്മൾ മാറ്റുകയാണ്. അശുഭ വാർത്തകൾ പറയൽ. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ആൾക്കാരോട് നുണ പറയുക ഒക്കെ ശരിയാവുന്നതാണ് നമ്മൾ സാധാരണ പറയാം. അപ്പം നമ്മൾ രോഗം കൊണ്ട് പ്രയാസപ്പെട്ട മനുഷ്യൻ്റെ കൈ പിടിച്ചിട്ട് കട്ടിൽ ചൂണ്ടിരുന്നിട്ട് ഒക്കെ ശരിയാവും, ദൈവം അറിയാതെ നടക്കുന്നില്ലോ, ഒക്കെ ശരിയാക്കി തരാം. അല്ലെ, ഏതോ ഒരു സിനിമയിലെ കുതിരവട്ടം പപ്പു പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഇപ്പം ശരിയാക്കി തരാം മൈദീനെ, ആ ചെറിയ സ്പാൻഡർ ഇപ്പം ശരിയാക്കി തരാം. ശരിയാവില്ല. നമ്മൾ സംസാരിക്കുന്നത് ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്ന മനുഷ്യരുടെ അടുത്തേക്കാണ്. ഇവിടുത്തെ ഇവിടെ കലയുണ്ട്, സാഹിത്യമുണ്ട്, രാഷ്ട്രീയമുണ്ട്, കിളികളുണ്ട്, പ്രപഞ്ചമുണ്ട്, ഫുട്ബോളുണ്ട്, സംഗീതമുണ്ട്, പൈതങ്ങളുണ്ട്. ഇതെല്ലാം വിട്ടിട്ട് പോകാൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ആ മനുഷ്യൻ്റെ പ്രായം 30 ആവാം, 35 ആവാം, 40 ആവാം, പ്രായം കൂടിയ മനുഷ്യനാവാം, ചെറിയ കുട്ടികളും ആവാം. ഇപ്പൊ പ്രയാസപ്പെടുന്നവനോടൊപ്പം നിൽക്കുന്ന ഒരു സമൂഹം, പീപ്പിൾ ഫോർ പീപ്പിൾ ഇൻ പെയിൻ. ഇപ്പൊ നമ്മൾ 2003 അവസാന കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നൈബർ ഫുഡ്സ് നെറ്റ്വർക്ക് ഇൻ പാലിയേറ്റീവ് കെയർ, സാന്ത്വനമേകാൻ അയൽക്കണ്ണികൾ, ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ മാറ്റമാണ് ഇപ്പം നടക്കാൻ പോകുന്നത്. നിങ്ങളെ സംസ്ഥാനത്തൊട്ടാകെ ഏറ്റെടുത്തിട്ടുള്ള ഈ പ്രവൃത്തി സംസ്ഥാനത്തിൻ്റെ മുക്കിലും മൂലയിലും എത്തിക്കഴിയുമ്പോൾ പുതിയ പരിചരണ സംസ്കാരം കേരളത്തിലുടനീളം വരും, ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം എന്നെ ശ്രമിക്കുന്ന നേതാക്കന്മാരായിട്ടുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, സാന്ത്വന പരിചരണ രംഗം അൾട്ടിമേറ്റായിട്ട് എല്ലാ പ്രവർത്തനങ്ങളുടെയും മേലെയാണ്, അത് തന്നെയാണ് നമ്മുടെ വിശ്വാസവുമായി ചേർന്നുകൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നതും പറയുന്നതും. ഇങ്ങനെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. കുറച്ച് ചോദ്യങ്ങൾക്ക് കുറച്ച് സമയം, വളരെ കുറച്ച് സമയമേ ബാക്കിയുള്ളൂ, ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ചോദിക്കാം എന്ന് ഞാൻ. ഓക്കെ, താങ്ക് യു ജോസ് സാർ, ചോദ്യങ്ങൾക്കുള്ള അവസരമാണ്. നിങ്ങൾക്ക് അൺമ്യൂട്ട് സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യങ്ങളുണ്ടോ? ദയവ് ചെയ്ത് ചോദ്യങ്ങൾ ഇപ്പോൾ അവതരിപ്പിച്ച വിഷയവുമായി ബന്ധപ്പെടുത്തി ചോദിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ശുഭമായിട്ടുള്ള ഹലോ സമദ് സാഹിബ്, അസ്സലാമു അലൈക്കും, കേൾക്കാം. താങ്കൾ പറഞ്ഞു, നമ്മളൊരു രോഗിയുടെ അടുത്ത് പോയിട്ട് ചോദിച്ചോളൂ സമദ് സാഹിബ്. ഹലോ, യെസ്, ഉസ്മാൻ സാഹിബ് ആണോ ചോദ്യം ചോദിക്കുന്നത്? ശരി, ഉസ്മാൻ സാഹിബ് ചോദിച്ചോളൂ. ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മള് അയാളോട് പറയുകയും അയാളുടെ ഒരു ഒത്തിരിയുള്ള സമയം കൊടുക്കുകയോ ഒക്കെ ചെയ്യണം എന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. അപ്പൊ അങ്ങനെ ഇയാളുടെ മരണാസന്നനാണ് എന്നുള്ള കാര്യം അയാളെ ബോധ്യപ്പെടുത്തുന്നത് എങ്ങനെയാണ് രോഗിയുടെ അടുത്ത് പോയിട്ട് ചെയ്യുക എന്നുള്ളത് കമ്മ്യൂണിക്കേഷൻ. ജോസ് സാർ, ഒരു നിമിഷം ജോസ് സാർ, ഞാൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്തോട്ടെ. ഓക്കെ, ജോസ് സാറിന് അൺമ്യൂട്ട് ചെയ്ത് തുടരാം. വളരെ മനോഹരമായ, വളരെ ചിന്താദീപിതമായ ഒരു ചോദ്യമാണ്. നമ്മൾ ഈ, ഞാൻ അതിൻ്റെ പൂർണ്ണമായ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഒരു ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും അതിൻ്റെ ചേർന്നിട്ടുള്ള കാര്യം ഞാൻ പറയാം.
ഇത്തരം ബുദ്ധിമുട്ടിയേറുന്ന ഒരു ചോദ്യം ഒരു രോഗം കൊണ്ട് പ്രയാസപ്പെട്ട മനുഷ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ, പിന്നെ പാത്രം വലിച്ചെറിയുന്നുണ്ടെങ്കിൽ, മരുന്ന് കഴിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അയാൾക്ക് ഒരു കാരണമുണ്ട്. വെറുതെ രോഗം കൊണ്ട് പ്രയാസപ്പെട്ട മനുഷ്യൻ ഒന്നും ചെയ്യാറില്ല, അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ആ കാരണത്തിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. ഇപ്പോ ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള വലിയ സങ്കീർണമായ ആത്മീയ പ്രശ്നങ്ങളാണ് ഒരു പക്ഷേ രോഗിക്ക് ഉണ്ടാവുക. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. കഴിഞ്ഞ 20 വർഷമായി സാന്ത്വന പരിചരണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വളണ്ടിയർ എന്ന നിലയിൽ പലരും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, എനിക്കെന്തിനാണ് ദൈവം ഈ രോഗം തന്നത്? ഇത് ഭേദമാകുമോ? ദൈവമെല്ലാം അറിയുന്നവനല്ലേ, എന്നിട്ടും എനിക്കെന്തേ ഇങ്ങനെ? അപ്പോ അത് വളരെ സങ്കീർണമായ ഒരു ചോദ്യമുണ്ട്. അയാളുടെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അയാളുടെ സ്വർഗം നരകം എന്നതിനെ കുറിച്ചിട്ടുള്ള അയാളുടെ സങ്കല്പങ്ങൾ. ഇപ്പൊ നമുക്ക് നമ്മുടെ ഉണ്ടാക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. നമ്മുടെ ഒരു സബ്ജക്റ്റ് ആണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു, ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങളെ എങ്ങനെയാണ് ആ ചോദ്യങ്ങളുമായി നമ്മൾ ഇടപെടുന്നത്. ഇവിടെ നമ്മൾ ഒരു ഒന്ന് രണ്ട് പദങ്ങൾ ഉപയോഗിക്കാറില്ല, ഞാനത് ഹാൻഡിൽ ചെയ്തു, ഞാനത് ഡീല് ചെയ്തു എന്നുള്ള പദത്തിനൊന്നും പ്രസക്തിയില്ല. ആത്യന്തികമായി അയാളോടൊപ്പം, നോട്ട് ഫോർ ദം ബട്ട് വിത്ത് ഹിം, അവന് വേണ്ടിയല്ല അവനോടൊപ്പം നിൽക്കുന്ന. അപ്പൊ നമ്മൾ കുറച്ചും കൂടി എക്സസൈസുകളിലേക്ക് വരുമ്പോൾ, കുറച്ചും കൂടി ചർച്ചകളിലേക്ക് വരുമ്പോൾ ഈ സങ്കീർണമായ അവസ്ഥയൊക്കെ എങ്ങനെ മറികടക്കാമെന്ന് നമുക്ക് ബോധ്യമാവും. ഞാൻ ഉത്തരം മുഴുവനും പറഞ്ഞിട്ടില്ല എന്ന് എനിക്കും അറിയാം. സമയപരിമിതി കൊണ്ട് Zoom നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആ? അതെ, നെറ്റ്വർക്ക് അവിടെ ഫീബിൾ ആണ്. ഹലോ, ഏകദേശം ജോസ് സാർ അവസാനം പറഞ്ഞ പോയിന്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. നെറ്റ്വർക്ക് പോയിരുന്നു. ഞാൻ സൂചിപ്പിച്ചത് ഒരു രോഗം കൊണ്ട് പ്രയാസപ്പെട്ട മനുഷ്യൻ ബെഡിൽ മൂത്രം ഒഴിക്കുന്നുണ്ടെങ്കിൽ, പാത്രം വലിച്ചെറിയുന്നുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ, കരയുന്നുണ്ടെങ്കിൽ, നിസ്സഹകരിക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ പിന്നിൽ അയാൾക്കൊരു കാരണമുണ്ട് എന്ന് മാത്രമല്ല, നമ്മുടെ ആത്മീയത സൗണ്ട് പരമാവധി ഉച്ചയിൽ ഉച്ചത്തിൽ പറയുന്നുണ്ട് കേട്ടോ. ഓക്കേ ഓക്കേ, ക്ലിയർ ആണ് സാർ, ക്ലിയർ ആണ്. നമ്മുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും സങ്കല്പങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു രോഗം കൊണ്ട് പ്രയാസപ്പെട്ട മനുഷ്യനാണെങ്കിൽ നമുക്ക് പരിചരണം എളുപ്പമാണ്. അതല്ല, നമ്മളിൽ നിന്നും വിഭിന്നമായ ആശയ ചിന്താഗതിയും ദൈവവിശ്വാസമുള്ള ഒരാളാണെങ്കിൽ നമ്മൾ വളരെയേറെ ക്ഷമയോടുകൂടി അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളെ ശ്രമിക്കേണ്ടതുണ്ട്. ഇത് ഒറ്റ വാക്കിൽ പറയാവുന്ന ഒരു ഉത്തരമല്ല എന്ന് ഞാൻ ആദ്യമേ വളരെ ക്ഷമാപൂർവ്വം പറയുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, നമ്മുടെ ഒരു സബ്ജക്റ്റ് തന്നെ, ഏതാണ്ട് 2.5 മണിക്കൂർ നീളുന്ന ഒരു സബ്ജക്റ്റ് തന്നെ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങൾ എന്ന സബ്ജക്റ്റാണ്. അപ്പൊ ആത്മീയത എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഒരു ക്ലാസ് പുറകെ വരുന്നുണ്ട്. ആത്മീയത ഒരു അമൂർത്ത സങ്കല്പമാണ്, ഒരു ഫ്ലൂയിഡ് സ്റ്റേറ്റ് ആണ്, സിറ്റുവേഷൻസ് ആണ്. ഓരോ മനുഷ്യന്റെ ജീവിത അന്തസ്സും ജീവിത സാഹചര്യങ്ങളും പാരമ്പര്യങ്ങളും ഒക്കെ ചേർന്നു വരുന്ന ഒരവസ്ഥയാണ് നമ്മൾ ആത്മീയത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ദൈവവിശ്വാസമുണ്ട്, നമ്മളൊക്കെ ദൈവവിശ്വാസികളാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളാണ്. കണ്ണിലെ കരട് സൂചിമൂലം കൊണ്ട് എടുക്കുന്നത് പോലെ സങ്കീർണമാണ്. അതിലേക്ക് കൂടുതൽ എക്സസൈസുകൾ നമ്മൾ ഇനിയും ചെയ്യേണ്ടതുണ്ട്. പ്ലീസ്. ഓക്കെ ജോസ് സാർ, നമുക്ക് ഒരു ചോദ്യത്തിനുള്ള അവസരം കൂടിയുണ്ട്. 6:30 നമുക്ക് നിർത്തേണ്ടതാണ്. നമുക്ക് തുടർന്നുള്ള വിഷയബന്ധിതമായ ചോദ്യങ്ങൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാം. അവസാനമായി ഒരു ചോദ്യത്തിനുള്ള അവസരം സഹോദരങ്ങൾ ആരെങ്കിലും പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യാം. നിങ്ങൾക്ക് സ്വയം അൺമ്യൂട്ട് ചെയ്ത് ചോദ്യം ചോദിക്കാം. ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു, പിന്നീട് വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഡിസ്കഷൻസ് വിടുന്നു. ഞാനൊരു ചോദ്യമായിട്ടല്ല പറയുന്നത്, ആവശ്യപ്പെടുന്നത്. നമുക്ക് എല്ലാവർക്കും കൂടി വേണ്ടി സാറിന്റെ ക്ലാസ് ഒരു കുറച്ച് നേരെ കിട്ടാവുന്ന രൂപത്തിൽ ഉപകാരപ്രദമാകും എല്ലാവർക്കും.
ഓക്കെ, അത്തരം സജഷൻസ് താങ്കൾ ദയവ് ചെയ്ത് ടൈപ്പ് ചെയ്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുക. ഇപ്പോൾ നമ്മൾ ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നത് വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിനുള്ള അവസാന അവസരമായിട്ടാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. താങ്കളുടെ നിർദ്ദേശം താങ്കൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ദയവ് ചെയ്ത് പോസ്റ്റ് ചെയ്യുക. അൻസാരി സാഹിബ് ചോദിച്ചോളൂ. അല്ല, ഇപ്പൊ ഈ ആദ്യം ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, അതിന് കറക്റ്റ് ഒരു ഉത്തരം കിട്ടില്ല. അതായത് നമ്മളൊരു രോഗിയുടെ അടുത്ത് ചെല്ലുകയാണ്, അയാള് മരണാസന്നനാണ് അല്ലെങ്കിൽ അയാള് മരണപ്പെടും, അങ്ങനെ ഒരു അശുഭ വാർത്ത അയാളെ നമ്മൾ എങ്ങനെ അറിയിക്കും? അയാൾക്ക് അങ്ങനൊരു അവസ്ഥയുണ്ട്, അയാള് ചിലപ്പോൾ മറ്റു കുറെ ആൾക്കാരുമായിട്ട് വിദ്വേഷങ്ങളൊക്കെ വെച്ച് പുലർത്തി ജീവിച്ചു പോകുന്ന ഒരാളായിരിക്കും. അദ്ദേഹം അതിൽ നിന്ന് അവരുമായിട്ടൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുവാന് നമ്മൾ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ രോഗവിവരങ്ങൾ ഒന്ന് അറിയിക്കണമല്ലോ. അത് എങ്ങനെയാണ് അത് അദ്ദേഹമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? ഒരു നിമിഷം ജോസ്, ഞാൻ അൺമ്യൂട്ട് ചെയ്തോട്ടെ. ജോസ് അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാം. ഇത് ഇത് നമുക്കറിയാം, എല്ലാവർക്കും എല്ലാവർക്കും അറിയാം. ഞാൻ അതിന്റെ ഒരു ഉദാഹരണം പറയുന്നത്, ഒരു ഒരു ഞാൻ ഡോക്ടർ അബ്ദുള്ള മണിമയുമായി ഒരു ഹോം കെയറിന് കൊയിലാണ്ടി ഭാഗത്ത് ചെന്ന് കഴിഞ്ഞപ്പോ എല്ലാ 6 ആൺമക്കളുള്ള ഒരു അമ്മയാണ് മരിക്കാൻ കിടക്കുന്നത്. ഞങ്ങൾ ചെല്ലുന്ന ദിവസങ്ങളിലൊക്കെ അമ്മ കട്ടിലിന്റെ അമ്മയെ കട്ടിലിന്റെ നടുക്കിട്ട് അപ്പുറത്താണ് ഇവര് നിൽക്കുക. അമ്മയോട് മിണ്ടരുത് മിണ്ടരുത്, അമ്മ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താണ് മക്കളെ എന്റെ രോഗം? അപ്പോ ആ മക്കൾ അപ്പുറത്ത് നിന്നിട്ട് വലിയ ആരോഗ്യമുള്ള കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ആരോഗ്യമുള്ള ചെറുപ്പക്കാരാണ്, അവര് വായിൽ കൈ വെച്ചിട്ട് ഞങ്ങൾ മിണ്ടരുത് മിണ്ടരുത് എന്ന് പറയും. അപ്പൊ അദ്ദേഹത്തിന്റെ രോഗം കൂടിക്കൂടി വന്നപ്പോൾ, ഞാൻ ബ്രേക്കിംഗ് ബാഡ് ന്യൂസ് എന്ന് പറഞ്ഞ സബ്ജക്ട് ഒരു സെക്കൻഡ് കൊണ്ട് പറയുകയാണ്, രോഗാവസ്ഥ ഇങ്ങനെ കൂടി വന്നപ്പോ മണിമാജി ചെയ്തത് ആ ശ്വാസകോശത്തിന്റെ ഒരു ചിത്രം വരച്ചു കൊടുത്തു അമ്മയ്ക്ക്. അപ്പൊ ഇങ്ങനെ പ്രയാസങ്ങൾ കൂടി വരികയാണ്. അതിനു മുമ്പ് ഞങ്ങൾ മക്കളോട് സംസാരിച്ചു, അമ്മയുടെ പ്രയാസം കൂടി വരികയാണ്, അതുകൊണ്ട് അത് പറയാതെ നിവൃത്തിയില്ല. ഇവിടെ ഒരുപാട് പ്രസക്തമായ ചോദ്യങ്ങളുണ്ട്, ആരാണ് അശുഭ വാർത്ത പറയേണ്ടത്? അപ്പം നമ്മള് ആൾക്കാര് നമ്മളോട് ഹൃദയരഹസ്യം പറയുന്നത് അവരും നമ്മളുമായി നല്ല അടുപ്പമുള്ളത് കൊണ്ടാണ്, നമ്മളെ വിശ്വാസമുള്ളത് കൊണ്ടാണ്. മെയ്ക്ക് എ ഗുഡ് റാപ്പോ എന്നാ പറയാ. അപ്പൊ എന്നെ അങ്ങ് വിശ്വസിച്ച രോഗി ഞാൻ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞാലൊന്നും ലോകം കൊണ്ട് പ്രയാസപ്പെട്ട മനുഷ്യൻ വിശ്വസിക്കില്ല. കാരണം അയാളും ഈ ലോകത്തിലെ കലയും സാഹിത്യവും രാഷ്ട്രീയവും എല്ലാം അറിഞ്ഞ് രോഗവും രോഗാവസ്ഥയും ഒക്കെ കണ്ടു വളർന്നു വന്ന മനുഷ്യനാണ്. അപ്പം മണിമാജി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ ചിത്രം വരച്ചിട്ട് ഇങ്ങനെ പ്രയാസങ്ങൾ കൂടി വരുമ്പോൾ അപ്പൊ വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ടുകൾ അതൊക്കെ ഇങ്ങനെ ഇരുന്ന് അമ്മയുടെ കട്ടിലിന്റെ ചൂടിലിരുന്ന് മണിമാജി ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോ അമ്മയ്ക്ക് അമ്മ പറയാണ്, ഞാൻ 64 OP കടന്നത് ക്യാൻസർ വാർഡ്, ആർക്കറിയാൻ വയ്യാത്തത്. കഴിഞ്ഞ 6 ഞങ്ങളോട് നിരന്തരമായി ചോദ്യം ചോദിച്ച ഈ അമ്മയാണ് ഞങ്ങളോട് പറയുന്നത്. എന്നിട്ട് അമ്മ ഒരു വാക്കും കൂടി കൂട്ടിച്ചേർത്ത് മക്കളെ ചൂണ്ടി, ഇവര് പൊട്ടന്മാര്, ഇവർക്കൊന്നും മനസ്സിലായിട്ടില്ല. അപ്പം നമ്മള് പ്രിയമുള്ളവരെ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു കച്ചിത്തുരുമ്പിൽ പിടിച്ചിട്ടെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരിക. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി? അപ്പോൾ വളരെ മനോഹരമായ ഈ ലോകത്ത് നിന്ന് വിട്ടുപിരിഞ്ഞു പോകാനുള്ള ബുദ്ധിമുട്ട്. അപ്പം നമ്മുടെ ഈ എക്സൈസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യം ചോദിക്കേണ്ടത്, ആദ്യം ചിന്തിക്കേണ്ടത് ആര് പറയും എന്നാണ്. ഈ രോഗിക്കുണ്ടാകുന്ന സൈഡ് എഫക്ട്സ്, ബോധം കെട്ട് വീഴുക, ഉച്ചത്തിൽ അലറുക, ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? അപ്പം അശുഭ വാർത്തകൾ അറിയിക്കേണ്ടത് ആരാണ്? ഏറ്റവും അടുപ്പമുള്ള ആളാണ്. അത് വളണ്ടിയർ ആവാം, നേഴ്സാവാം, ഡോക്ടറാവാം. നമ്മൾ ഒരു ഗ്രൂപ്പായിട്ടാണ് പ്രവർത്തിക്കുന്നത്, ഡോക്ടറിൻ്റെ നേതൃത്വത്തിൽ, വളണ്ടിയറുടെ നേതൃത്വത്തിൽ, നേഴ്സിൻ്റെ നേതൃത്വത്തിൽ. ആരാണോ ഒരു സംഭവത്തിൽ നേതൃത്വം കൊടുക്കുന്നത് അയാളാണ് പാലിയേറ്റീവ് കെയറിലെ ലീഡർ. ഡ്രൈവർ വണ്ടി ഓടിക്കുമ്പോൾ അയാളാണ് ലീഡർ. ഹോം കെയറിന് പോകുമ്പോൾ സബ്ജക്ട്സ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഹോം കെയർ പോകുന്ന ഡ്രൈവർക്കാണ് വഴി റൂട്ടിനെ കുറിച്ച് അറിയുക. അപ്പൊ അവിടെ ഡോക്ടർ നേഴ്സ് വളണ്ടിയർ ഒക്കെ ഉണ്ടെങ്കിലും ആ ഡ്രൈവറായിരിക്കും നമ്മുടെ ലീഡർ. മരുന്നുകളും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അതിന്റെ അവസാന വാക്ക് നമ്മുടെ ഡോക്ടർമാർക്കാണ്. അപ്പൊ ഇങ്ങനെ വലിയ ഒരു നെറ്റ്വർക്ക്, ഒരു ഗ്രൂപ്പ് വർക്ക്, ഒരു ടീം വർക്ക് നമ്മൾ ഇക്കാര്യത്തിലും അശുഭ വാർത്ത അറിയിക്കുന്ന കാര്യത്തിലും പ്രത്യേകിച്ച് ആത്മീയതയിലും ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ ജോസ് സാർ, ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി. ഇനി തുടർന്നുള്ള ചോദ്യങ്ങളും നമ്മുടെ സഹോദരങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അവർ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ചോദ്യങ്ങൾ ടൈപ്പ് ചെയ്ത് ടെക്സ്റ്റായി ഷെയർ ചെയ്യുക. ഉത്തരങ്ങൾ ചിലപ്പോൾ വോയിസ് മെസ്സേജ് ആയിരിക്കും, അത് നിങ്ങൾ സഹിക്കുക. ഓക്കെ,
ക്ഷമിക്കുക, ഉത്തരങ്ങൾ ചിലപ്പോൾ പിന്നെ വോയിസ് മെസ്സേജ് ആയിരിക്കും. ചോദ്യങ്ങൾ നിങ്ങൾ പരമാവധി ടെക്സ്റ്റ് ആയിട്ട് തന്നെ ചോദിക്കാൻ ശ്രമിക്കുക, ലഘുവായി ചോദിക്കുക. ഓക്കെ, നമ്മുടെ അടുത്ത ക്ലാസ് ആത്മീയതയെ സംബന്ധിച്ചാണ്. ശ്രീ വി എം മാത്യു ആണ് ക്ലാസ് എടുക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ഞാൻ മാത്യു, ഞാൻ ക്ലാസ്സിലോട്ട് നേരിട്ട് കടക്കുകയാണ്. നേരത്തെ ഉള്ള ക്ലാസ്സുകളിലൂടെ നിങ്ങൾ മനസ്സിലായി കാണാം, മാറാരോഗ്യയുടെ ശാരീരിക, മാനസിക, സാമൂഹിക, സാമ്പത്തിക, ആത്മീയ പ്രശ്നങ്ങളെ ലഘൂകരിക്കുക എന്നതുള്ളതാണ് പാലിയേറ്റീവ് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മിക്കവാറും ആ അവസ്ഥ എന്ന് പറയുന്നത് രോഗിയുടെ സഫറിങ്, യാതനകൾ കുറയ്ക്കുക എന്നുള്ള ഒരു അവസ്ഥയാണ്. നമ്മൾ പലപ്പോഴും ഇതിനെ നേരിടേണ്ടി വരുന്നത് വളരെ മോശപ്പെട്ട അവസ്ഥയിലോ മരണത്തോട് അടുക്കുന്ന അവസ്ഥയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇതിന് മുന്നേ വന്നത് ഞാൻ കേട്ടിരുന്നു. അതിനെ നിരന്തരമായ ഇടപെടലിലൂടെ, പരിശീലനങ്ങളിലൂടെ അല്ലാതെ ആ പ്രശ്നങ്ങളെ നമുക്ക് ലഘൂകരിക്കാൻ കഴിയില്ല. നമ്മുടെ ഏറ്റവും പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം എന്ന് പറയപ്പെടുന്നത് അവരുടെ യാതനകളുടെ തോത് കുറയ്ക്കുക. ഓരോ വ്യക്തിയുടെയും യാതനകൾ വ്യത്യസ്ത തലത്തിലായിരിക്കും. ഉദാഹരണമായിട്ട് ഒരു ശാരീരിക പ്രശ്നത്തിന് ഒരു ആത്മീയ പ്രശ്നമായിട്ട് ചോദ്യത്തിലൂടെ എത്തിക്കാം. ഉദാഹരണമായിട്ട് എനിക്ക് എന്തൊരു ദൈവം ഈ വേദന തന്നു, സാമ്പത്തിക പ്രശ്നത്തിൽ എത്തിക്കാൻ ദൈവം എനിക്ക് ഈ സാമ്പത്തിക അവസരം എന്തിനു വേണം, അതൊക്കെ ആ രീതി ഏതും വേണം ഇവിടെ കൊണ്ടെത്തി. അപ്പം നമുക്ക് ഈ പ്രശ്നങ്ങളെ കമ്പാർട്ട്മെന്റിൽ ചെയ്യാൻ കഴിയില്ല. അപ്പൊ നാം ഇതിലോട്ട് പറയുകയാണ്, ആത്മീയതനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എങ്ങനെയാണ് ആത്മീയതനെ കാണുന്നത്? നമുക്കറിയാം ഇന്ന് ആത്മീയതയുടെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയപ്പെടുന്നത് മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. മതങ്ങളുമായിട്ട് അല്ലാതെ ബന്ധപ്പെട്ട് കിടക്കുന്ന ആത്മീയത എന്ന് പറയുന്നത് കുറേയധികം ആഴങ്ങളുള്ളതാണ്. അവിടെ അതിലോട്ട് നമ്മൾ സാധാരണക്കാർ എത്തിപ്പെടേണ്ട കാര്യമില്ല. നമുക്കറിയാം നമ്മുടെ ഉണ്ടായ കാലം മുതൽ ആദ്യം അമ്മ കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അടുത്ത ദൈവമോ അങ്ങനെയുള്ള ബന്ധപ്പെട്ട് വളർന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങൾ വളർന്നത് നമ്മുടെ അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന രോഗിയാണ് പെട്ടെന്ന് രോഗാവസ്ഥയിലോട്ട് വരുന്നത്. അപ്പൊ ആ പ്രശ്നങ്ങളെ ലഘൂകരിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഇടപെടൽ നമ്മൾ കണ്ടുപിടിച്ച് അവരായിട്ട് ബന്ധങ്ങൾ ഏർപ്പെടുത്തിയാൽ മാത്രമേ, ബന്ധം ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങളെ ഏതാണ്ട് കുഴപ്പമില്ലാതെ പരിഹരിക്കാൻ എന്നെ കൂടി കഴിയുന്നില്ല. പക്ഷെ നിരന്തരമായ പരിശീലനത്തിലൂടെ അല്ലാതെ നമുക്ക് പരിഹരിക്കാൻ കഴിയില്ല. കഴിയുന്നതും നമുക്ക് ഉത്തരം കിട്ടുമ്പം ഒരു ഏറ്റവും നല്ലത് സൈലൻസ് തന്നെയാണ്. ആ സൈലൻസ് നമ്മളെ വളരെ സമാധാനിപ്പിക്കുകയും അതിന് ആ രോഗിയിൽ നിന്ന് തന്നെ നമുക്ക് അവർക്കുള്ള ഉത്തരം കൊടുക്കാനുള്ള കാര്യങ്ങൾ വരും എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിലൂടെ പറയാൻ കഴിയുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയപ്പെടുന്ന നേരത്തെ കമ്മ്യൂണിക്കേഷൻ്റെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഈ നോൺ വെർബൽ വാചകങ്ങളിലൂടെ എഴുത്തിലൂടെ അല്ലാത്ത ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രോഗിയുടെ കണ്ണും രോഗിയുടെ നേരത്തെ ജോസാറ് പറഞ്ഞ പോലെ എൻ്റെ ടോണും ഒക്കെ ഓരോ ഭാഷയാണ്. ആ ഭാഷയിൽ സംസാരിക്കാൻ മേലാത്ത രോഗിക്ക് പോലും ഒരു ഭാഷയുണ്ട്. ആ ഭാഷ പഠിക്കാനുള്ള ഒരു നൈപുണ്യം കൂടെ നിങ്ങൾ നേടുന്നത്. നമ്മൾ കുറച്ചത് സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഗുണം വളരെ ഉണ്ട്. പലപ്പോഴും രോഗിയുടെ മുഖത്ത് ചെറിയൊരു ഭാവമാറ്റം വന്നാൽ പോലും എന്ത് പറ്റിയെന്ന് ആളുടെ പേര് നോക്കി നമുക്ക് വിളിക്കാൻ കഴിയണം. എന്നെ പറ്റിയെന്ന് വല്ലാത്തൊരു വിഷമമുണ്ടല്ലോ. അത് അങ്ങനെ ഒരു അവരുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഈ രോഗിയുടെ ഭാഗമായിട്ട് നമ്മൾ തോന്നുകയാണ് രോഗി നമ്മളോട് എനിക്ക് ഇന്നൊരു വിഷമമുണ്ട് എന്താ പരിഹരിക്കാൻ വല്ല മാർക്കണം രോഗി നമ്മളോട്. അപ്പൊ ആ രോഗിയോട് നല്ലൊരു ബന്ധമുണ്ടെങ്കിൽ നമുക്ക് കഴിയും. രണ്ടാമത് ഉള്ള പ്രശ്നമുള്ളതെന്ന് പറയുന്നത് മതവുമായി അതിനുള്ള ബന്ധം. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഇന്ന് സംഭവം ലോകത്തിലുള്ള ഒരു 80% ആളുകൾ വിശ്വാസികളാണ്. നമ്മുടെ ഭൂരിപക്ഷത്തിൻ്റെയും കണക്കൂട്ടൽ മതമായിട്ട്. അപ്പം നിങ്ങൾ ഈ ആത്മീയതയും നിങ്ങളുടെ മതമായിട്ട്. അപ്പം നിങ്ങളുടെ മതമല്ല അവിടെ വിഷയം. രോഗി എങ്ങനെയാണ് ഈ ആത്മീയതനെ കണക്കിലെടുക്കുന്നത്? മതമായിട്ട് ബന്ധിച്ചാണ് മതമായിട്ട് ബന്ധിച്ച്. അപ്പൊ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങളോടും. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യമുള്ളത്, നിങ്ങൾ എങ്ങനെ ആണ് രോഗിയുടെ പ്രശ്നം ഒരു ആത്മീയ പ്രശ്നമായിട്ട് എങ്ങനെ തരംതിരിക്കുന്നത്? ഈ രോഗിയുടെ ഇപ്പോഴത്തെ പ്രശ്നം ആത്മീയ പ്രശ്നമാണ്, അതൊന്നും തിരിച്ചെടുക്കാൻ എന്നുള്ളത് കുറച്ച് സങ്കീർണമായ വിഷയമാണ്. പിന്നെ ഉള്ളത് അതിനെപ്പറ്റി ഒരു സൂചനകളുള്ളത് മാനവികതയുടെ ചലനാത്മകവും നൈസർഗികവുമായ വശങ്ങളാണ് ആത്മീയത. മാനവികതയുടെ ചലനാത്മകവും നൈസർഗികവുമായ വശങ്ങളാണ് ആത്മീയത.
അവരുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ അർത്ഥം, ഉദ്ദേശം, അതിജീവനം, പരിവർത്തനം എന്നിവ തേടുന്നത് ആത്മീയതയിലൂടെയാണ്. സമുദായത്തോടും കുടുംബത്തോടും പ്രകൃതിയോടും ജീവിതത്തിൽ പ്രാധാന്യമർഹിക്കുന്നതും വിശുദ്ധവുമായ അയോടുള്ള ബന്ധം അനുഭവപ്പെടുന്നതും സൂക്ഷിക്കുന്നതും ആത്മീയതയിലൂടെയാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും കാലങ്ങളായി സഹോദരന്മാരെ, ഒരു ടെക്നിക്കൽ എറർ ഒരിക്കൽ കൂടി ഉണ്ടായതായി മനസ്സിലാക്കുന്നു. ഒരു നിമിഷം നിങ്ങൾ തരിക ഇതൊന്ന് സോൾവ് ചെയ്യാനായിട്ട്. സുഹൃത്തുക്കളെ, ആരും ലോഗ് ഓഫ് ചെയ്ത് പോകേണ്ടതില്ല. ഒരു മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. ഞാൻ ഇന്നിപ്പോൾ സൺഡേ വൈകിട്ടായതുകൊണ്ട് നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ആണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. നമുക്കത് ഉടനെ തന്നെ പരിഹരിക്കാൻ കഴിയുന്നതാണ്. താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. സുഹൃത്തുക്കളെ, നമുക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളത് കൊണ്ട് നമുക്ക് തുടർ ചർച്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലാവാം. ലൈൻ ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ, നമ്മൾ തൽക്കാലം സെഷൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമുക്ക് തുടർ ചർച്ചകൾ വാട്സപ്പ് ഗ്രൂപ്പിലാവാം. ഇത്രയും നേരം ക്ഷമയോടെ കേട്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.